ഇവിടെ മൈക്കെല്ലാം റെഡിയാ, പക്ഷേ നമ്മുടെ ചന്ദ്രമതിയുടെ മാധവൻ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ അങ്ങേര് മുങ്ങും. ഇതെന്തിനാ സാറേ പത്രസമ്മേളനം പ്രസ് ക്ലബിൽ കൊണ്ടുവച്ചത്? പത്രസമ്മേളനം പിന്നെ പ്രസ് ക്ലബിലല്ല, മീൻ മാർക്കറ്റിൽ ചേർത്താൻ പറ്റുമോ? ഇന്നലെ ഞാനൊരു പത്രം വാങ്ങി, അപ്പൊ തന്നെ കീറി കളഞ്ഞു. അതില് സാറ് തൂങ്ങി മരിച്ചു നിൽക്കുന്ന ചിത്രം ഉണ്ടായിരുന്നു. ഞാനെപ്പോഴാ തൂങ്ങി മരിച്ചത്? അതെനിക്ക് അറിഞ്ഞൂടാ. സാർ ഒരു സാരിയിൽ തൂങ്ങി നിൽക്കുന്ന ചിത്രം, താഴെ അടിക്കുറിപ്പ്, പ്രശസ്ത സിനിമാ ഗായകൻ ഭാര്യയുടെ സാരിയിൽ മരണം കാത്തു തൂങ്ങുന്നു. പോയി പണി നോക്കാൻ പറയടാ. നീ വിഷമിക്കണ്ട, ഞാൻ തൂങ്ങൂല. സാറ് തൂങ്ങുന്നതിൽ എനിക്കൊരു വിഷമവുമില്ല. പക്ഷെ തൂങ്ങുന്നതിന് മുൻപെങ്കിലും സാറൊരു ഉഗ്രം പാട്ടുപാടി കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സകല ചീത്തപ്പേര് മാറ്റിയെടുക്കണം. ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് എനിക്കതൊരു അന്തസ്സാ. ഏറ്റു കത്തിക്കട വണ്ടി പ്രസ് ക്ലബിലേക്ക്. സാറ് പ്രാർത്ഥിക്കുക. അല്ല ആന്റി, ആന്റിക്ക് മനസ്സിലാവാത്തോണ്ടാ. എന്തും തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന നല്ലതല്ലേ? ഞാനൊരു പാട്ടുകാരനാ, ഈ മൈക്കാണ് എന്റെ ദൈവം. മുന്നിൽ ഇവനിങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നോണ്ടല്ലേ ആന്റി ഞാനൊക്കെ ജീവിച്ചു പോണത്. സാറിന്റെ ഭാര്യ ആരുടെ കൂടെ ഒളിച്ചോടിയതാണെന്ന് കേൾക്കുന്നു. ദേ അനാവശ്യം പറയരുത്, ഇത് അവള് കേട്ടാണ്ടല്ലോ. തന്നെ ചെമ്മരനോട് ചേർത്ത് നിർത്തി ചവിട്ടി ഉരുട്ടും. അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയാണ്ടല്ലോ അനിയ, തന്റെ അണ്ടം കയറി താൻ ചപ്പിളി ചളിപിളിയായി പോവും. കണ്ടോ, അതാ എന്റെ ഭർത്താവ്. എന്താ ഉശിര്, എന്നെയും കൊല്ല്. ഒരു തീരുമാനം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ പാട്ടുകൾ ഏറ്റുവാങ്ങിയ ജനങ്ങൾക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അച്ഛൻ കല്യാണം കഴിക്കാൻ പോണെന്ന്. അങ്ങേയറ്റം ഭാര്യയെ സ്നേഹിക്കുന്ന ആരെങ്കിലും വീണ്ടും കല്യാണം കഴിക്കോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ കഴിക്കും. അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് മനസ്സമാധാനം കിട്ടില്ല, എന്റെ മക്കൾക്ക് സന്തോഷം കിട്ടില്ല, എനിക്കിനി പാടാനും പറ്റില്ല. കേട്ടില്ലേ രാമമ്മ, ഇത് നടക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ചേരേണ്ടത് ചേരണം, ചേരാത്തത് ചേർത്താ ജീവിതത്തിന്റെ ഉത്തരം തെറ്റും. എന്തായാലും കല്യാണം തീരുമാനിച്ചു, ഇനി അവരൊന്നു ചേരട്ടെ. അട്ടെ, മോൾക്ക് സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. നാളത്തെ പത്രത്തിൽ അവരുടെ ഫോട്ടോ ഇത്രയും വലിപ്പത്തിൽ വരും, അതുകൂടി കാണുമ്പോ എല്ലാവർക്കും സന്തോഷമാവും. എല്ലാവർക്കും സന്തോഷമാവൂത്രേ. ദുഷ്ടൻ രാമവാമൻ, എന്റെ മുഖത്തൊക്കെ എങ്ങനെ പറയണോ? എനിക്കറിയാം മനുഷ്യന്, അതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ല. ആ മനസ്സ് നിറച്ച് ഞാനാ, അല്ലെങ്കിൽ ആ പത്രക്കാരൻ ഇങ്ങനെ ചാടി കടിക്കൂ. രാമമോമൻ, സ്റ്റാർട്ടാവൂല. അവള് കസേരക്കിട്ട് ചവിട്ടിയതിന്റെ കാരണം അറിയാണ്ടേ ഇവിടെ ഇനി സ്റ്റാർട്ടാവൂല. ഇപ്പോ ടി വിയിൽ കണ്ട ഗാനഗന്ധർവൻ മാധവൻ മുമ്പ് മുടിയും നീട്ടി നെറ്റിയിൽ ചന്ദനവും അതിന്റെ മോളില് കുങ്കുമവും പൂശി സകല ദൈവങ്ങളുടെയും കാരും പിടിച്ച് എങ്ങനെയെങ്കിലും സിനിമയിൽ പാടാൻ ചക്രശ്വാസം വലിച്ചു നടന്ന ഒറ്റത്തടി ഭാഗവതരായിരുന്നു. അവന്റെ മുമ്പിൽ പാട്ട് പഠിക്കാൻ ധാരാളം പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. അതില് ഒരു വരി പോലും നേരാമണ്ണം പാടാൻ അറിയാത്ത ഒരു തട്ടാത്തി പെണ്ണായിരുന്നു ഇപ്പോ ആ കസേര ചവിട്ടി തെറിപ്പിച്ച ചന്ദ്രമതി. നിങ്ങൾ പഴയ മാധവനെ കണ്ടിട്ടില്ലല്ലോ, കാണണം. അപശബ്ദം ചന്ദ്രമതി മാത്രം പാടു, കേൾക്കട്ടെ. കാക്കയുടെ ശബ്ദത്തിന് ഇതിലും മധുരണ്ടാവും. അരങ്ങേറ്റത്തിനെ ഇനി 4 ദിവസം ബാക്കിയുള്ളൂ. സംഗീതം പഠിക്കാൻ വന്നാൽ സംഗീതം പഠിക്കണം. സ്വരങ്ങൾക്ക് പകരം വെറ്റില വായിലും ഇട്ട് ചവച്ച സംഗീതം വരില്ല. എന്തിനാ ഏത് നേരെ ഇങ്ങനെ കോലാടിനെ പോലെ വെറ്റില ചവയ്ക്കണത്? ശീലിച്ചു പോയി, മാറ്റാൻ പറ്റണല്ലോ മാഷേ. എന്നാ പിന്നെ ഇങ്ങനെ കഷ്ടപ്പെടാതെ ഏട്ടന്മാരുടെ കൂടെ സ്വർണ്ണപ്പണിക്ക് പോയിക്കൂടെ? ഓ, കരച്ചിലൊരു സംഗീതാ, സാരില്ല, പാടിക്കോളൂ, ലേശം താത്തിക്കോളൂ. അവിടെ പിടിച്ച് താഴ്ത്താൻ അല്ല പറഞ്ഞത്, സ്വരം താഴ്ത്തി പാടൂ. ദാ ഇങ്ങനെ സമഗമരിഗസരിസസരിരിഗഗമമരിപമപഗമരിഗരിരിഗഗമമപഗദപദമപഗമഗഗമമപപദദമനിധനിപദമപമമപപദദനിനിപസനിസധരിസരിനിഗരിഗ
ചന്ദ്രമതി എങ്ങോട്ടാ നോക്കുന്നത്? മാഷിന്റെ മുഖത്തേക്ക്. അവിടെ തന്നെ പാട്ട് വരുന്നത്. സംഗീതം വരുന്നത് മുഖത്തുനിന്നല്ല, മനസ്സിന്ന, മനസ്സിലേക്ക് നോക്കണം. മാഷിന്റെ മനസ്സ് എവിടെയാ? കാണിച്ചെന്ന് അവിടേക്ക് നോക്കാലോ. മനസ്സ് നിന്റെ അമ്മൂമ്മയുടെ. എന്റെ മോളെ, നീ ഒന്ന് പാടി കേക്കാൻ ഏറ്റവും ആഗ്രഹം മുത്തശ്ശിക്കാം. അത് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. അതിന് നീ സങ്കടപ്പെടണ്ട. മുത്തശ്ശന്റെ കാറ്റ് പോയ പോലെ മുത്തശ്ശിയുടെ കാറ്റ് അത്ര പെട്ടെന്നൊന്നും പോവില്ല. ലോകാവസാനം വരെ അതുണ്ടാവും. പടി തീർത്ത് ഉരുപ്പടികളെല്ലാം അങ്ങോട്ട് ഇട്ട് നിന്റെ അണ്ണന്റെ മുന്നിൽ അങ്ങനെ മാടലായിട്ട് നിൽക്കുകയല്ലേ മുത്തശ്ശി. എങ്ങനെയുണ്ട് അർമുഖ? ശകുന്തള തോറ്റുപോകും. അമ്പിക ജൂലറിക്കാര് കണ്ടാലേ മുത്തശ്ശിയെ പരസ്യം പിടിക്കാൻ കട്ടോണ്ടു പോകും. എനിക്കതാ പേടി. എന്നാലും ഒന്നുകൂടെ പാളിഷ് ചെയ്യണം. ഈ വയസ്സില് ഇത്രയും പാളിഷേ കിട്ടും. മുത്തശ്ശിയെ പാളിഷ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ മാല ഒന്നുകൂടെ പാളിഷ് ചെയ്യണം. ഇത്രയും കാലം സ്വർണ്ണപ്പണി പഠിച്ചിട്ടും ഇപ്പോഴും നിനക്ക് പാളിഷ് ചെയ്യാൻ അറിയില്ല. നീ മറ്റവന്മാരെ വിളിക്ക്. അവരെവിടെ? ഷൺമുഖ, ഗുണശേഖര, ദിഗംബര. വിളിക്കണ്ട, അവര് ദിഗംബരനെ അകത്തിട്ട് പാളിഷ് ചെയ്യാ. ഇനി പറയടാ, ഇതേതാ മാല? നമ്മളൊക്കെ ബ്രദേഴ്സ് അല്ലേ, ഒരു ബ്രദറിനെ ഇങ്ങനെ തിരിക്കാൻ പറഞ്ഞോ? ഇപ്പൊ ഞങ്ങളുടെ ബ്രദറേ അല്ല, കള്ളനാ. എടാ, സ്വന്തം വീട്ടിൽ നിന്ന് സ്വർണം മുട്ടിച്ച് ആർക്ക് കൊടുക്കാനാടാ ഈ മാല പടുന്നത്? സത്യം പറയണം. അതും 6 പവൻ. അല്ല, ഇങ്ങനെ ഒരു ഓർഡർ ഒരു ജുവലറിന്ന് വന്നിട്ടില്ലണ്ണാ. സ്റ്റോപ്പ് പ്ലീസ്. ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ജ്വല്ലറിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതിന്റെ പേരാണ് ചന്ദ്രമതി ജ്വല്ലറി. ചന്ദ്രമതി ജ്വല്ലറി? അതേത് ജ്വല്ലറി? കൈവിട് പറയാം. ചന്ദ്രമതി മണ്ടന്മാരായി ചേട്ടന്മാരെയും വെച്ച് വിവരമുള്ള ഞാൻ എങ്ങനെയാ മുത്തശ്ശി ഇവിടെ കഴിയുക? എന്താ ചന്ദ്രമതി ജ്വല്ലറി എന്ന് പറഞ്ഞത്? ഈ നിക്കണ നമ്മുടെ പെങ്ങളെയാ. ആകെയുള്ളൊരു പെങ്ങള് വീട്ടിനകത്തെ ജ്വല്ലറിയാണെന്ന് തിരിച്ചറിയാത്ത നിങ്ങളൊക്കെ ആങ്ങളമാരാണോ? ഉടനെ ഇവിടെ അരങ്ങേറ്റത്തിന് കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയ ഒരു സമ്മാനമാണ് ഈ പാപം മാല. എവിടെ നോക്കട്ടെ? എന്നാ പിന്നെ നീ ആദ്യമേ പറയണ്ടേ? അല്ലെങ്കിലും ഒന്നിനെയും പിണ്ണാക്കിന് പോലും കൊള്ളില്ല, പോരാത്തതിന് തടിയും. എല്ലാം കൂടെ ദേഹത്ത് വീണ എന്റെ മോൻ ചത്തുപോവില്ല. അയ്യോ അണ്ണം കരയണ്ടണ്ണ, അരങ്ങേറ്റത്തിന് ഞാൻ ഈ മാല ഇട്ടോണ്ടേ പോകും. ഇതിട്ടോണ്ട് വേണം എനിക്ക് മാഷിന് ദക്ഷിണ കൊടുക്കാൻ. ഞാനൊരു ദക്ഷിണ മാഷിനെ കണ്ടുവച്ചിട്ടുണ്ട്. രണ്ടും കൽപ്പിച്ച് ഞാനതങ്ങ് കൊടുക്കും. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ആ ചുംബന ദക്ഷിണയോടെ മാധവന്റെ കഴുത്തിൽ ചന്ദ്രമതിയുടെ സ്വയംവരമാല വീണു. അതോടെ മാധവൻ വച്ചടി വച്ചടി കയറി. കാഴ്ചയിലും പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് മാറി, ഒത്തിരി ഡീസന്റ് ആയി. ചന്ദ്രമതി നേരെ മറിച്ചു. എന്തൊക്കെ കുറവുണ്ടെങ്കിലും മാധവൻ ചന്ദ്രമതിയെ ഒരു ത്യാഗരാജ കീർത്തനം പോലെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ അടയാളമായി ചന്ദ്രമതി 3 പെറ്റു 4 കുഞ്ഞുങ്ങളെ കിട്ടി. പാട്ടുകൾ ഹിറ്റായതോടെ പലതരം കാറുകൾ വന്നു. നല്ല 1 തരം ബംഗ്ലാവ് വന്നു. മാനേജറെ കൂട്ടി ഡ്രൈവർ ലൂക്കൂസും വന്നു. എന്തിന്? ഏറ്റവും നല്ല ഗായകനുള്ള ദേശീയ അവാർഡും വന്നു. നമസ്കാരം. നമസ്കാരം.
അബൂട്ടി ഒന്ന് ഒന്ന് മാറിക്കാം ചേച്ചി. തന്നോട് മുന്നിൽ നിക്കണമെന്നല്ലേ പറഞ്ഞത്? മുന്നിലായിരുന്നു, മുന്നിൽ ആള് വന്നപ്പോ പിന്നിലായി. സർപ്രൈസ് ആകത്തെ, ഒന്ന് മാറിച്ചേ. ശിങ്കാരൻ സാറേ, മാധവൻ സാർ വന്നു. എന്റെ വേഷം എങ്ങനെയുണ്ട്? അടിപൊളി. എന്റെ അമ്മോ, പ്രസിഡന്റ് ശിങ്കാര സാറിന്റെ ജുബയ്ക്കിട്ട ചേച്ചിയുടെ ആദ്യത്തെ താങ്ങ്. മക്കളുടെ ലൂക്കോസേ, പിള്ളേരെവിടെ? അവരൊക്കെ ഗ്ലൂക്കോസ് ആയി ഏതൊക്കെയോ വഴിക്ക് അലിഞ്ഞു പോയി. അബൂട്ടിക്ക് അരിച്ചെടുത്തോളും. എന്നൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു? അയ്യോ, ചതിക്കല്ലേ ചേച്ചി, എനിക്ക് അതിനു മാത്രമുള്ള ആരോഗ്യമില്ല. ശിവപാർവതി, കാദംബരി, ഓ കാന്താരി മുളവ് പിന്നെയും കടിച്ചു പിടിക്കാം. സാറിന്റെ പിള്ളേർ ആറ്റം പോമ്പ കയ്യിലിരുന്നു പൊട്ടിയ. 16 അടിയന്തരം കഴിഞ്ഞ് വിവരം അറിയൂ. കാദംബരി, ശിവപാർവതി, ഓ കടയിൽ ചെന്നാ നിന്റെ അച്ഛൻ പാടിയ കാസറ്റ് കിട്ടൂല, പുറത്തിറങ്ങിയാ എന്റെ മക്കളെയും കാണാൻ കിട്ടൂല. അയ്യേ, ഹിച്ചിജി പാത്യ. ഹലോ ഹലോ, ഇവിടെ മീറ്റിംഗിന്റെ ജോലിക്കാരനായിരിക്കും അല്ലേ? ദാ മെഡൽ കുത്തിട്ടുണ്ടല്ലോ, കൊച്ചിനെ ഒന്ന് പിടിച്ചോണേ. അയ്യോ, മാധവേട്ടന്റെ മോളെ കണ്ട, ശരിക്കും മാധവേട്ടന്റെ മോളെ പോലെ തന്നെ ഉണ്ട്. നല്ല ചൂട് മോൾ ഇച്ചിച്ചി പാത്തിട്ടുണ്ടേ, അതിന്റെ ചൂടാ. ഭർത്താവിന് അനുമോദിക്കുമ്പോ ഭാര്യയെ കൂട്ടാതെ വരാൻ പറ്റില്ല. ഞാനിന്ന് ഈ നിലയിലെത്തിയതേ അവളുടെ ഭാഗ്യം കൊണ്ടാ. അസലായിട്ട് പാടുന്ന ഒരു തൊണ്ട കിട്ടിയത് കൊണ്ടാ സാർ രക്ഷപ്പെട്ടത്. ഭാര്യയുടെ തൊണ്ട എടുത്തു പാടി ഇന്ന് വരെ ഒരു ഭർത്താവും ഗായകനായിട്ടില്ല. ഉപദേശം വേണ്ട, താൻ അവളുടെ പുറകെ തന്നെ ഉണ്ടാവണം. എന്നെ കൊലക്ക് കൊടുക്കണമെന്ന് സാറിന് എന്താ ഇത്ര നിർബന്ധം? വിളക്ക് തെളിയിക്കേണ്ട പപ്പട ചെട്ടിരത്താൻ വൈകും. കൊള്ളാവുന്ന ആരെങ്കിലും വിളിച്ച് സംഗതി നടത്താം. അച്ഛൻ കൊണ്ടിരുന്ന മാധവൻ സാറ് പാടാതെ പോകും. ചന്ദ്രമതി മാഡത്തിനോട് വിളക്ക് തെളിയിക്കാൻ പറയാം. അയ്യോ, അതൊന്നും വേണ്ട, അതൊരു കോളാമ്പി. കോളാമ്പി എന്ന് പറഞ്ഞത് അദ്ദേഹം പാടുമ്പോ ഈ പാട്ട് കേക്കണ വലിയ വട്ടത്തിലൊരു സാധനമില്ലേ, അത് എവിടെ വയ്ക്കണോന്ന് പറയുകയായിരുന്നു. എന്താ എന്താ ചേച്ചി? ഇയാൾ എന്നെ കോളാമ്പി എന്ന് വിളിച്ചു. അത് കേട്ട് എനിക്ക് ഇങ്ങനെ കോളാമ്പി എല്ലാം വായുമ്പോഴൊന്നും ചിരിക്കുക. മാഷോട് ഇപ്പൊ പറയണം. നിങ്ങൾ ഇവരെ കോളാമ്പി എന്ന് വിളിച്ചോ? അബൂട്ടി, അങ്ങനെ വിളിക്കോ? നോട്ടീസ് ഞാനും കണ്ടേ. അതെ, ചേച്ചിയാണ് വിളക്ക് തെളിക്കേണ്ടത്. അത് പറയാൻ മറന്നുപോയി, കത്തിച്ചാട്ടെ. കത്തി, എല്ലാവരും ഒന്ന് കൈയടിച്ചാട്ടെ.
ഇവിടെ സുഖിപ്പിച്ചോണ്ട് നിന്നോ, അവിടെ കൊളവായി. അയ്യോ, ചന്ദ്രമതി കൊണ്ടുപോയി കളയരുതിനൊക്കെ. എന്റെ ജുപ്പ് മുഴുവൻ തുപ്പി നാറ്റിച്ചു. ഇത്തിരി വെറ്റിലക്കറ വീണ തന്റെ പുറന്നെന്ന് വെച്ച് തോദ്യവാസം പറഞ്ഞോ. ഇട്ടിട്ട് അലക്കും ഞാൻ. താനെന്തിനാണ് ഈ വെള്ള ജുപ്പ് ഇട്ടുകൊണ്ട് പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാൻ പോകുന്നത്? പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നിട്ടില്ല, ഇതെന്റെ മൂന്നാമത്തെ ജുപ്പിയാണ്. മൂന്നെണ്ണേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. താൻ 30 എണ്ണം കൊണ്ടുവരണം, എന്നാലല്ലെങ്കിലും മാറ്റി മാറ്റിയിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് എനിക്ക് മൂന്നെടുത്ത് ചെല്ലാനുള്ളതാ. താൻ ഇത് കോപ്പിലേക്കെങ്കിലും പോടും. ഇത് ഇയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാ. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാധവനെ കൊച്ചാക്കി കാണിച്ച അത്ര ഇയാൾ വലുതാവല്ലേ. സാറിങ്ങനെ പ്രസിഡന്റ് ആയിട്ട് ഇങ്ങനെ ഇസ്ത്രി ഇട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്. ദേ കിട്ടിയ അനുമോദനൊക്കെ മാധവന് ധാരാളം. ചന്ദ്രമതി മക്കളെ മുങ്ങിയെടുത്തോണ്ട് നീ വാടി. ചന്ദ്രമതി ഹബൂട്ടിയായിരിക്കും. ആ പ്രസിഡന്റിനൊന്ന് ഐസ് വെക്കാൻ പറഞ്ഞിരുന്നു മോളെ. ഹലോ, ഇംഗ്ലീഷാ? ഇതാ ക്യാ, അയാൾക്ക് ഹിന്ദി അറിഞ്ഞൂടാ. രണ്ടിനും എന്റെ കയ്യിൽ നിന്ന് കിട്ടും. മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ രണ്ടിന്റെ ഒരു കളി. മലയാളത്തിൽ ചോദിക്കടാ ചേച്ചി. ഹലോ, ഇതാണോ മലയാളം? ഹലോ ആരെങ്കിലും മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അത് കട്ടായി. അയാൾ എപ്പോഴും ഒരാവശ്യമില്ലാണ്ട് വിളിക്കും, ചോദിച്ചാലൊന്നും വേണ്ടൂല. ആര്? ആ കട്ടായി. കടിച്ചു പിടിച്ചിരിക്കാതെ ഒന്നുകിൽ നീ അതങ്ങടെ ഇറക്ക്, അല്ലെങ്കിൽ പൊതിഞ്ഞു കിട്ടി നിന്റെ അമ്മക്കോ ആങ്ങളോ മാർക്കോ അയച്ചു. ഈ അമ്മച്ചി എവിടെ പോയാലും കൊളോക്കും, തുപ്പല് കൊളം. വെറ്റിലും മുറുക്കുന്നേ കുഴപ്പമൊന്നുമില്ല, നേരവണ്ണം തുപ്പാൻ പിടിച്ചാ മതി. നിന്റെ അമ്മയ്ക്ക് അറിയാൻ വയ്യാത്ത അത് തന്നെയല്ലേ. ഒരു സ്ഥലത്ത് ചെന്ന കേന്ദ്ര സ്ഥാനം എവിടെയാണോ അത് നോക്കി നല്ല കൃത്യമായിട്ട് തുപ്പും. എന്നോടുള്ള ദേഷ്യ പിള്ളേരോട് കാണിക്കണ്ട. ദേ ഞാൻ നിർത്തി, അങ്ങോട്ട് മാറിക്കേ. അച്ഛൻ ഫുൾ അമ്പേരി തന്നെ നിക്കണം, ചിരിച്ചു പോകരുത്. അമ്മച്ചിയുടെ കാര്യം ഞങ്ങൾ ഏറ്റു. ഗൂഢാലോചന ഒന്നും വേണ്ട. ദാ ഇന്നത്തോടെ ഞാൻ വെറ്റില മുറുക്കുന്നത് നിർത്തി. ഇനി എന്ത് സംഭവിച്ചാലും മുറുക്കില്ല. ദാ രണ്ടു ദിവസത്തേക്ക് വാങ്ങിച്ച വെറ്റില മുഴുവൻ ഇതിലുണ്ട്. ആർക്ക് വേണമെങ്കിലും എടുത്തോണ്ടേ പുറത്ത് കളയാം. എന്നാ ഞാൻ തന്നെ കൊണ്ടുപോയി കളഞ്ഞേക്കാം. മുഴുവനും തളിച്ച് വെറ്റിലെയാ ദിഗംബരനെ വാങ്ങിച്ചു വന്നത്. കളയണ്ട, തിരിച്ചു കൊടുക്കാമോ അല്ലേ? നിന്നെ കൊണ്ട് ഇതൊന്നും നിർത്താൻ കഴിയില്ല ചന്ദ്രമതി. നീ ചവച്ചോ ആ വിഷയത്തിന് തുപ്പിക്കോ. എന്തൊക്കെ സംഭവിച്ചാലും ഏതാണ്ടൊക്കെ കളിച്ച് ഞാനും മക്കളും നിന്നോടൊപ്പം ഉണ്ടാവും. ഇത് തുപ്പാനുള്ള ട്രെയിനിങ് ആണ്. ഞങ്ങളുടെ ഈ ട്രെയിനിങ് കഴിയുന്നതോടെ അമ്മച്ചി വൃത്തിയായി തുപ്പാൻ പഠിക്കണം. കണ്ണടച്ചിരുന്നോണം. ഈ വരുന്നതാണ് പ്രസിഡന്റ്. പ്രസിഡന്റ് എടുത്തുന്ന് വരുമ്പോ അമ്മച്ചി വലത്തോട്ട് തുപ്പണം കേട്ടോ. വരൂ ശിവമകനെ. റെഡി, വൺ, ടൂ, ത്രീ. വലത്തോട്ട് തുപ്പാൻ പറഞ്ഞ ഇടത്തോട്ടാണ് തുപ്പുന്നത്. ഞാൻ പ്രസിഡന്റ് ആയതിനു രക്ഷപ്പെട്ടു. അമ്മച്ചി ഇടത്ത് നാള് വരുമ്പോ വലത്തോട്ടാണ് തുപ്പേണ്ടത്, വലത്ത് നാള് വരുമ്പോ ഇടത്തോട്ടും. അങ്ങനെയാണ് ഈ ലോകത്ത് എല്ലാരും തുപ്പുന്നത്. രണ്ടു ഭാഗത്തൊന്നും ആള് വന്നാലോ? അപ്പൊ മുകളിലേട്ട് തുപ്പാം, സ്വന്തം മുഖത്തേനെ വീണോളും. അമ്മച്ചി എങ്ങനെ കഷ്ടപ്പെടുത്തണോ, നേരില്ലാത്തവരിലെ കിട്ടൂല. കിട്ടൂല. പ്രസിഡന്റ് അവിടെ പോയി റെഡിയായി നിക്കാം. ശരി, കണ്ണടച്ചോ. കണ്ണടച്ച എനിക്കൊന്നും കാണുന്നില്ല. കണ്ണടച്ച അമ്മച്ചിക്ക് മാത്രമല്ല, ആർക്കും ഒന്നും കാണൂല. നേരവണ്ണം സഹകരിക്കുന്നുണ്ടോ? അതോ ഞങ്ങൾ പോണോ? യോ തുപ്പ. ഓം പ്രസിഡന്റ് ആയ നമഃ. വരൂ. ദാ വരുന്നുണ്ട്, ഇടത്തുനിന്ന് വരുന്നുണ്ട്. എത്താറായി, ഇപ്പെത്തും. എത്തി. ദിഗംബരനോ? അണ്ണ എങ്ങനെ എന്റെ മുമ്പിൽ വന്ന്? ഞങ്ങൾ അളിയന പെങ്ങളെ കാണാൻ വേണ്ടി വന്നതല്ലേ. പെങ്ങളെ കാണാൻ ആവേശം മുത്തി ഞാൻ പെട്ടിയോട്ടം നിർത്തി ചാടി ഓടി. അവരിപ്പങ്ങ് എത്തും.
എന്തോ മക്കളെ ചരക്കെല്ലാം ഞാനും തലയിൽ ചുമക്കണ്ടേ? അണ്ണന്മാരെല്ലാം ചുമന്നോണ്ട് വരുന്നുണ്ട്. നിലവിളിച്ചതല്ല, സന്തോഷം കൊണ്ട് ഹൃദയം പാടുന്നതാ. അളിയൻ അവാർഡ് അടിച്ചേ അണ്ണന്റെ വക നിനക്കുള്ള സമ്മാനം. ആയിരത്തൊന്ന് തഞ്ചാവൂർ കിളിവെച്ചില്ല. ഇത്രയും ചെറുപ്പത്തിലെ അളിയന് പാടി പാടി അവാർഡ് കിട്ടി. ഇത്രയും പ്രായമായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്? അതാ പറഞ്ഞത്, അളിയനെ നമ്മളെ പെങ്ങള് കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ നമ്മളെ ആരെങ്കിലും അറിയുമായിരുന്ന. ഇപ്പഴും ആരും അറിയില്ല. നീയല്ലേടാ അളിയനെ കൊച്ചാക്കിട്ട് അന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. അത് ശരി, നാട്ടിലെ നാണക്കരായെന്ന് പറഞ്ഞ അണ്ണനല്ലേ തൊണ്ടയ്ക്ക് തൊള്ളയിട്ട് അളിയന്റെ പാട്ട് നിർത്തിക്കുന്ന പറഞ്ഞത്? അത് മറന്ന. ഞാനോ? ഞാനാണ് പറഞ്ഞോ? പറഞ്ഞു. തൊളയിട്ടി നാട്ടിന്നേ ഓടിക്കൂന്ന് പറഞ്ഞു. അന്ന് അളിയനെ കൊണ്ട് പെങ്ങളെ കെട്ടിച്ചേ അടങ്ങൂന്ന് വാശി പിടിച്ചത് ഈ ഞാനാ. അല്ലെങ്കിൽ അളിയന്റെ വെള്ളവും മോന്തി വെള്ളത്തിൽ കിടക്കണ കാണായിരുന്നു അല്ലേ? ഓ പിന്നെ വാശി പിടിച്ചത് നീയല്ല, പെങ്ങൾ അളിയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോ നിന്റെ ബോധം പോയി. കെട്ടാൻ അളിയനെ നിർബന്ധിച്ചതേ ഞാനാ. അണ്ണൻ പറഞ്ഞിട്ടാണ് അളിയൻ പെങ്ങളെ കെട്ടിയത്. അതെ അണ്ണ, അണ്ണന്റെ കൈ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇരിക്കുക, കോഴി തീർന്ന്. എങ്കിൽ അണ്ണന്റെ കൈ കൊണ്ട് ഈ അണ്ണനെ തന്നു കൊടുത്തേ, എനിക്ക് ഇനി ഈ കള്ളത്തിനെ കേൾക്കാൻ വയ്യ. എങ്ങനെയുണ്ട് അണ്ണന്മാരുടെ ഉത്സവം? വെടിക്കെട്ട് തീരാൻ ഇനിയും സമയമെടുക്കും. അങ്ങോട്ട് ചെന്നാലേ ചിലപ്പോ പടക്കങ്ങളൊക്കെ ഞാൻ തന്നെ പൊട്ടിക്കേണ്ടി വരും. ആദ്യത്ര കോഡിംഗ് 11-ന്, പിന്നെ 3-ന്. അത് രണ്ടും ഓക്കെ, എനിക്ക് ടെൻഷനില്ല, ഞാനല്ലോ പാടുന്നത്. പക്ഷേ 4 മാസം മുമ്പ് ഫുൾ പേയ്മെന്റ് വാങ്ങിയ മ്യൂസിക്കൽ പ്രോഗ്രാം വൈകിട്ട് 6 മണിക്കാ വെച്ചിരിക്കുന്നത്. അതിനെന്താ ഞാൻ പാടും? വല്യ വല്യ ആൾക്കാർ വരുന്ന പാർട്ടിയാ. ഒരു സൈഡിൽ പാട്ട്, ഒരു സൈഡിൽ പാർട്ടി. കഴിഞ്ഞ പാർട്ടിക്ക് ചേച്ചി ഉണ്ടാക്കിയ പ്രശ്നം പത്രക്കാരറിയാതെ എങ്ങനെ ഒതുക്കി. അതിനു മുമ്പുള്ള വേറെയും പ്രശ്നങ്ങൾ ഇപ്പോഴും സോൾവ് ആയിട്ടില്ല. ഇത്തവണ സാറിന് ഫാമിലി വേണോ? സിംഗിൾ ആണെന്ന് അങ്ങ് തീരുമാനിച്ച പോലെ. വൈകുന്നേരം പാർട്ടിക്ക് പോകുമ്പോ ഇതിലേത് സാരിയാ ഞാൻ എടുക്കേണ്ടത്? ചേച്ചി ഇവിടെ രണ്ടും എടുത്തോ? പക്ഷേ അണ്ണന്മാർ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ചേച്ചി ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത്. ഭാര്യയെ സഹോദരി, ഭർത്താവേ കമലേഷു എന്നാണല്ലോ പ്രമാണം. അല്ല, ചേച്ചിയും കുട്ടികളും അണ്ണന്മാരും കൂടി ഇവിടെ ഊഞ്ഞാലാടുമ്പോ സാറവിടെ പാടിത്തീർത്ത് ഉള്ള പൈസയും വാങ്ങി ഇങ്ങോട്ട് വരും. വന്നാ പിന്നെ എല്ലാവർക്കും ഒന്നായാടാലോ. അപ്പൊ ഞാൻ വരണ്ടേ? വേണ്ട, ചേച്ചി വരണം. അണ്ണന്മാർക്ക് പെട്ടെന്ന് പാസ് അടിച്ച് കിട്ടൂല എന്ന് പറയായിരുന്നു. അങ്ങനെ പറ അപ്പൊട്ടി പറഞ്ഞ എന്തായാലും ഞാൻ വരും. വായിലെടുത്തിട്ട വാക്കല്ല താഴ്ത്തു വീണത്, വരണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി കേട്ടത് വരണമെന്നാണ്. ഭാര്യയെ സഹോദരി, ഭർത്താവേ കമലേഷു. ഇപ്പൊ താനൊരു കമലേഷു ആയി, ശരിക്കൊരു കമലേഷു. സാർ നന്നായി വരട്ടെ, നന്നായി വരട്ടെ. ഇനിയും പാടി പാടി ഉയരങ്ങളിൽ എത്തട്ടെ. സാറ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ഏറ്റത്. നേരിട്ട് കാണാൻ സാധിച്ചല്ലോ, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാ. മനസ്സുകൊണ്ട് എന്റെ ഗുരു റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ രാജവർമ്മ. ചന്ദ്രമതി എവിടെ? കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ കണ്ടിട്ടില്ല. ചന്ദ്രമതി ഇവിടെ? ചേച്ചി ആ ഭാഗത്ത് എവിടെയോ പോയില്ല. ശിവപാർവതി തല കാണിച്ചാ മതി, എവിടെ നിന്നറിയില്ല അപ്പ പൊട്ടി വീഴും കുറെ പിള്ളേർ. ചന്ദ്രമതി, ഇത് റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ രാജവർമ്മ. ആര് ഈ മൂപ്പിലാ? കണ്ട പറവിലോട്ട പാടുവന്ന്. ചേച്ചി മ്യൂസിക് ഡയറക്ടർ അമീർ ഖാന്റെ ഭാര്യ ഇറക്കി, അവരാ ഭാഗത്താ. ചേച്ചി വന്ന്. ആര്? ലൈലയോ? അയ്യോ ആ കുട്ടിയുടെ മുടിക്ക് എന്തൊരു കറുപ്പാ, രാത്രി കാണുമ്പോ അതിലും കറുപ്പാ. ആണോ? ലൈലേ വാ.
മാതാവേ, ഇതിങ്ങക്ക് ചെറുപ്പത്തിലെ വെടിമരുന്ന് കൊടുത്താണോ വളർത്തിയത്? ഇതെന്താ പ്രസിഡന്റ്, ശബരിമലയ്ക്ക് പോവാ മാല ഇട്ടോ? അയ്യോ അല്ല, മാധവ് സാറിന്റെ പാട്ട് കേൾക്കാൻ വന്ന, റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ട് വേഷം മാറ്റിയതാ. അച്ഛന്റെ വലിയ അടുപ്പുള്ള ആളാ, ഒരു വെണ്ണക്കട്ടിക്ക് കൈയും കാലും വെച്ച പോലില്ലേ, നല്ല ഭംഗി. കോയിയാണോ എടുത്തത്? വെജിറ്റേറിയനാ. അയ്യോ, നല്ല ആട്ടിറച്ചി ഉറച്ചതുണ്ടായിരുന്നല്ലോ, എടുത്തില്ലയോ? എന്നെ കൊണ്ട് പറ്റൂലേ. അമ്മയുടെ വക തന്നെ വേണ്ടുവോ സമ്മാനം സാറിന് കിട്ടുന്നുണ്ട്. ഇനി മക്കളായിട്ട് അളവ് കൂട്ടോ. ണ്ടായിരുന്നല്ലോ, കുട്ടികളെ നോക്കണേ. കിങ്ങിണിമുള ഞാൻ വെള്ളരിക്കടെ തിരിച്ചു വന്നിരിക്കുക. പോട്ടെ. അയ്യോ, എന്തിനാ കുറച്ച് കരയുന്നത്? എന്താ വെച്ചു മോളെ, കുഞ്ഞു വീണോ? സ്റ്റാൻഡേർഡ് ഇല്ലാത്ത തേർഡ് റേറ്റ് വർഗം, ഇങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്? അതങ്ങ് മൂപ്പിലാനെ, എന്റെ കൊച്ചിനെ എന്തോ ചെയ്തെന്ന് പറ. ആന്റി, കിങ്ങിണിമോള് മേശയിൽ എത്തിച്ച് പാത്തി. ദേ, ഈ വെള്ളിപ്പൻ കിങ്ങിണിക്കിട്ട് പഠിച്ചു. അയ്യോ, എന്റെ ദൈവമേ, എന്റെ കൊച്ചിനെ തല്ലിയോ? എന്താ അല്ലെന്നേ മാഷേ, ഇത്രയും ചീപ്പാടുകൂടെ തന്റെ ഈ കെട്ടിക്കാഴ്ച. താൻ എന്റെ കാല് തൊട്ട് വന്നിച്ചു, തന്റെ ഭാര്യ എന്റെ കരളെ തടിച്ചു, വേഷമായി. അയ്യോ അയ്യോ, മാഷേ, ഈ മൂപ്പിലെ നമ്മുടെ കിങ്ങിനെ മോളെ ഇണ്ടരുത്. നിന്നെ ഞാൻ മന്നേ തല്ലിയത്, ആവേശത്തോടെ ഓടി വന്ന് ഒരെണ്ണം പൊട്ടിച്ചില്ലേ, ഇനി അവരെ തല്ലരുത്. വേണ്ട മോളേ, ഓടി വന്നേ. അച്ഛൻ എന്തിനാ പേടിക്കുന്നേ? പാടുന്നതിന് മുമ്പ് നിങ്ങൾ മൈക്ക് ടെസ്റ്റ് ചെയ്യാറില്ലേ? തല്ലുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചൂടെ? നിങ്ങളുടെ ഈ മഹാമനുഷ്യൻ കുഞ്ഞിനെ വേദനിപ്പിച്ചത് ഞാനും കണ്ടു. എന്റെ കുഞ്ഞിനെ ഇതുപോലെ വേദനിപ്പിച്ച് നോക്കണം, പൊട്ടിക്കും ഞാൻ. അത്രേ ഇവരും ചെയ്തിട്ടുള്ളൂ. ഓ, നിങ്ങൾക്കത് കിട്ടണം. ഇത്തിരി മൂത്രം പ്ലേറ്റിൽ വീണെങ്കിൽ അതങ്ങ് മാറ്റിവെച്ച് ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ ജസ്റ്റിസായി റിട്ടയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു സാധാരണ മുത്തശ്ശനായാലും മതി. നിങ്ങൾ പാടിയ എല്ലാ പാട്ടിനേക്കാളും ഹിറ്റായത് ഇപ്പൊ വീശിയ ഈ അടിയ. ഇനി ഇതുപോലൊരു ഹിറ്റ് വേണ്ട, പ്ലീസ്. മോളെ വേദനിപ്പിച്ചൊന്ന് കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ കാരണം എല്ലാവരുടെ മുമ്പിലും മാഷിന്റെ ശവം പോലെ നിൽക്കേണ്ടി വന്നത്. എന്തിനാ ഇങ്ങനെ സഹിക്കുന്നത്? സ്നേഹിക്കുന്നതിന് സഹിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ? ഞാൻ മാഷിന് ചേരൂല്ല. എന്നോട് തന്നെ എനിക്കാവപ്പ, എന്നെ കൊണ്ട് കാണോ മാഷ്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നിനക്കാണെങ്കിൽ ആങ്ങളമാരും അമ്മയും ബീഡി വലിക്കുന്ന മുത്തശ്ശി ഒക്കെ ഉണ്ട്. ഞാൻ വെറും ഒറ്റത്തടിയാ. അച്ഛനില്ല, അമ്മയില്ല, കൂടപ്പുറപ്പെന്ന് പറയാനായിട്ട് ആരുമില്ല. ആകെ ഉള്ളത് ഞാൻ പാടിയ പാട്ടുകളും പിന്നെതാ നിങ്ങൾ അഞ്ചു പേരും. കളയടി വിട്ടുകള. അയാൾക്ക് നമ്മുടെ കിങ്ങിണിമോളുടെ മൂത്രം കുടിക്കാനുള്ള യോഗമുണ്ട്. വിലപിടിച്ച ഡ്രിങ്ക് ആയതുകൊണ്ട് വലിയൊരു പാർട്ടി നടത്തി നാലാളുകളുടെ മുമ്പിൽ വെച്ച് തല്ലുകൂടി അയാളത് മേടിച്ചു കുടിച്ചു. അങ്ങനെ കരുതിയാ മതി. കണ്ടോ 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 അവളുടെ ചിരി കണ്ടോ. കൊടുത്ത സാധനത്തിന്റെ വില അവൾക്കല്ലേ അറിയൂ. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ മണ്ടന്മാര പൊരുന്നിട്ട് എന്താ കാര്യം? അടികിട്ടിയും കരഞ്ഞും നീ പൊരു നനഞ്ഞ വെറ്റില പോലായി. സാരമില്ല, നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാം. മക്കളെ റെഡിയല്ലേ? Switch on the mic and lights.
ആ രാക്ഷസി ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ അടിയൊന്നും നടക്കുന്നില്ലല്ലോ. ആരാണപ്പാ ഇത്? എന്റെ വലിയ ഭഗവതിയാണെന്നല്ല രാത്രി മുഴുവൻ ഇയാൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. വാ അകത്ത് വാ. സാറില്ലേ? ഉണ്ട്, പേടിക്കണ്ട, തല്ലില്ല. ഇതാണ് എന്റെ മക്കള്, കാദംബരി, ശിവപാർവതി, കിങ്ങിണി. കുട്ടികളെ കണ്ടുവന്നിട്ടില്ലേ? എനിക്ക് കുട്ടികളില്ല ചേച്ചി. അയ്യോ, അപ്പൊ ഇന്നലെ പറഞ്ഞതോ എന്റെ മക്കളെ തലയിൽ നോക്കി കാണാവുന്ന? അതൊരു ആവേശത്തിന് പറഞ്ഞതാ, കെട്ടിട്ടില്ല. അയ്യോ അത് ശരി. ദേ ആരാ വന്നിരിക്കുന്ന നോക്കേ. ആരാത്? ഇന്നലെ എന്നെ തല്ലിയപ്പോ 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 രക്ഷിച്ച ആളാ. പേടിക്കണ്ട ചെല്ല്, എവിടെ പോവാൻ പോവാ. ഇന്ത് ഇന്നലെ പറഞ്ഞതുപോലെ ഒന്നുമല്ല മാഷ്, ആ അടിക്ക് ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ശേഷം വേദനിച്ചില്ല, വേദനിപ്പിക്കാൻ അറിയൂല്ല. ചെല്ല്. തെറ്റാരുടെ ഭാഗത്തായാലും ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ പെരുമാറിയത് ശരിയായില്ല. ഞാൻ സോറി പറയാൻ വന്നതാ. സോറി. യെസ്, റിസീവ്ഡ്. ഞാൻ സാറിന്റെ ഒരു ആരാധകയാണ്. ആഹാ, എവിടെയാ പഠിച്ചത്? എന്തേ? അല്ല, ഈ മൈക്രോ സിനിമോളജി, മൊബൈൽ എസ്എംഎസോളജി എന്നൊക്കെ പറയുന്നത് പോലെ ബയോ ആരാധനോളജി പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. സാറിനെ കളിയാക്കല്ലേ? കളിയാക്കുന്ന ഞാനൊന്നുമല്ല, ആരാധനയാണ് മാങ്ങാത്തൊലിയാണെന്ന് ഒരു പെണ്ണ് വന്ന് പറഞ്ഞ ഉടനെ അട്ടിമുടി ഉരുകി പോകുന്ന കലാകാരനൊന്നുമല്ല ഞാൻ. നിന്റെയൊക്കെ വിചാരം ഭർത്താക്കന്മാരെന്ന് പറയുന്നത് ഭാര്യമാർക്കിട്ട് തല്ലാൻ വേണ്ടി മാത്രം ജനിച്ചൊരു വർഗ്ഗമെന്നാ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭാര്യമാരെ വേദനിപ്പിക്കുമ്പോ ആ ഭർത്താവ് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നുള്ള നിനക്കറിയാമോ? എന്തിയാ നിന്റെ പുരോഗമന വാദത്തിൽ അതൊന്നും പെടില്ലേ? അല്ല പിന്നെ ലൂക്കസേ, റെഡി സാർ, വണ്ടി എടുക്കണ. സുഖമാണല്ലോ അല്ലേ? ആ സാർ, ഇന്നലെ കണ്ടത് അച്ഛനാ? അതെ സാർ. പേര്? അച്യുത പണിക്കർ. നമ്മുടെ ഇന്ദു, ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ പഠിത്തമൊക്കെ എവിടെ വരെയായി? പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു സാർ. സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ എന്റെ ചെല്ലക്കിളി പാവോ. ഹായ്, ആരാണിത്? സുന്ദരിക്കുട്ടി എങ്ങനെ ഇവിടെ എത്തി? ഹലോ. ചേച്ചി തനിച്ചിങ്ങനെ ഷോപ്പിംഗിന് വരാറുണ്ടോ? എന്തേ, എന്നെ ആരെങ്കിലും പിടിച്ച് വീഴുമോ? അതല്ല, ഇത്രയും വലിയ ആളുടെ ഭാര്യയായിട്ട് തനിച്ചൊക്കെ ഷോപ്പില്? അതെന്താ, ഇത്രയും വലിയ ആളുടെ ഭാര്യക്കും മക്കൾക്കും വിശക്കൂല്ലേ? ആ അതെ, ഇന്നലെ വീട്ടിൽ വന്നപ്പോ എന്നോട് പെരുമാറിയ തീരെ ശരിയായില്ല. ഇത്തിരി തേയിലയിട്ടാണ് ഇത്തിരി വെള്ളം കുടിക്കാതെ വലിയ ഗമയിലങ്ങ് പോയില്ലേ? അത് ശരിയായില്ല എന്ന്. ഓ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ ചേച്ചി. ആ തേയില വെള്ളം ഐസ്ക്രീം രൂപത്തിൽ നമുക്ക് ഇപ്പൊ അങ്ങ് പരിഹരിക്കാം. മക്കളെ, ബോള ഐസ്ക്രീം എങ്ങനെയുണ്ട്? നിനക്ക് അവരോട് പോണോ? വയ്ക്കോ. മുഴുവനും തീർക്കണം. ഐസ്ക്രീം കഴിച്ച് പാർക്കിൽ പോയി തല കുത്തി മറിഞ്ഞ് അടിച്ച് പൊളിച്ചിട്ടേ നമ്മളിന്ന് പോവും. ആന്റി ഒന്നും വിളിക്കണ്ട, അതൊരു സുഖമില്ലാത്ത വിളിയാ. എന്നാ ഐസ്ക്രീം ചേച്ചി എന്ന് വിളിക്കാം. അത് ഐസ്ക്രീം കിട്ടാൻ വേണ്ടിട്ട് വിളിക്കാന്ന് വിചാരിക്കും. വേറെ പേര് പറ ചേച്ചി എന്ന് വിളിച്ചാലോ? നമുക്ക് ഇപ്പൊ തന്നെ ഒരു ചേച്ചി ഇല്ലേ? ചേച്ചിന്നും അമ്മയെന്നും ചേർത്ത് ചേച്ചി അമ്മയെന്ന് വിളിച്ചാലോ? പിന്നെ അച്ഛനും കൂടെ ചേർത്ത് അച്ഛമ്മ ചേച്ചി എന്ന് വിളിക്കാലോ. നീ പോടാ, ചേച്ചിയമ്മ എന്നുള്ളത് നല്ല പേരാ. നീ താങ്ക്സ് പറ. തിരക്ക് കൂട്ടണ്ട, ഇനി ഐസ്ക്രീം കിട്ടിയാലോ. മാഷ് ഇത് കഴിക്കാത്തോണ്ട് ഞങ്ങളും കഴിക്കാറില്ല. ഞാനിത് എന്തിനു വേണ്ടി കഴിക്കുക? വീട്ടിൽ ചിലപ്പോ മാസ്റ്റർ കൂടെ ഞങ്ങളും പാടാറുണ്ടേ. ഓ, ശബ്ദം പതറിയ മാഷിന് ഇഷ്ടാവൂല. മാഷ് പാടി എല്ലാ പാട്ടും വീട്ടിലും പാടുവോ? ഏ, ഞങ്ങളുടേത് മാത്രമായിട്ട് ഒരു പാട്ടുണ്ട്, എഴുതിയത് മാഷ്, സംഗീതം നൽകിയത് മാഷ്. എന്നെയും പഠിപ്പിക്കോ? പിന്നെന്താ, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് ചേർന്നോ? ഞാൻ തമാശ പറഞ്ഞല്ല, എനിക്ക് ഇന്ദനെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടമായി. ഒരു കണക്കിന് എനിക്ക് അടി കിട്ടിയത് നന്നായി. എന്നെ ആദ്യമായിട്ട് എല്ലാവരുടെയും മുമ്പ് ഒരാൾ അംഗീകരിക്കുന്ന കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ലേ? നല്ല മുടിയാ ഇന്ദുവിന്റെ. ഞാൻ ഒത്തിരി എണ്ണ തേക്കുന്നോണ്ട് മുടി ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും. അത് സാരില്ല, ഷാംപൂ ഇട്ടാ മതി. എന്തേ ചേച്ചിക്ക് ഇതുപോലെ ആക്കണമെന്നുണ്ടോ? ഞങ്ങളുടെ മുടി ഇങ്ങനെ സിൽക്കാക്കി തരുവോ? മുടി മാത്രമല്ല, ഞാൻ ഈ മക്കളെ മുഴുവനും സിൽക്കാക്കി തരാം. പറേ. ഹേ പ്രേം, മേക്ക് ഇറ്റ് ഫാസ്റ്റ്, ഇവിടെ ഷൂട്ട് ചെയ്യാൻ 2 മണിക്കൂർ പെർമിഷൻ ഉള്ളൂ. ഓക്കേ ഓക്കേ ഓക്കേ. മതി,
ഞാനാണ് ഇന്ദു. നീ എന്താ കുട്ടികളെ പേടിപ്പിക്കാറിയിരിക്കാ? ഇതെന്താ കരടിയെ പോലെ? ഇന്ന് എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് സാർ. നീ എന്താ നടിയ? ഞാനൊരു മോഡലാ. ഇത് ഈജിപ്ഷ്യൻ വേഷം. എങ്ങനെയുണ്ട്? ഇതാണോ ഈജിപ്ത്? ഭഗവാനെ, ഇക്കണക്കിന് നീ ആഫ്രിക്ക കെട്ടി എങ്ങനെ ഇരിക്കും? ആ കുട്ടിക്ക് മനസ്സിലായില്ലേ ഭാര്യയെ തല്ലാൻ പാടില്ല എന്നും പറഞ്ഞ് ഉറഞ്ഞു തുള്ളി പ്രസംഗിച്ച ആ വെളിച്ചപ്പാടത്. ഞാനറിയും, രണ്ട് പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്ന് ഐസ്ക്രീമിന്റെ. പക്ഷെ ആ സാധനം മാർക്കറ്റിൽ കിട്ടാൻ. അതെന്താ? ആ കമ്പനി പൊട്ടിപ്പോയി. പക്ഷെ ഒരെണ്ണം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഭയങ്കര എരിവാ, തണുപ്പാ. നമസ്കാരം. ഞാൻ ചേച്ചിയെ കണ്ടിരുന്നു, കുട്ടികളും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, ഒരുപാട് ഐസ്ക്രീം ഒക്കെ കഴിച്ച് നല്ല ജോളിയായിരുന്നു. നല്ല ജോളിയായിരുന്നു. ഇന്നലെ രാത്രി എല്ലാത്തിനും 103 ഡിഗ്രി പനിയായിരുന്നു. ഒരെണ്ണത്തിന് ശബ്ദമില്ല. രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല, അറിയോ. സോറി സാർ. നീ എന്താ ഒരു 50,000 സോറിയും പൊതിഞ്ഞു കെട്ടിക്കൊണ്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? കാണുമ്പോ കാണുമ്പോ ഓരോന്നിങ്ങനെ മുമ്പിലേക്ക് എറിഞ്ഞു തരാൻ. സാർ, ഇതെന്റെ കസിനാ, ഈ ആടിന്റെ സംവിധായകൻ. സിനിമാ പ്രേമിയാണ്, മുഖം കാണിക്കാൻ താല്പര്യമുണ്ട്. കാണിച്ചോളൂ നോക്കട്ടെ. അതല്ല സാർ, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. സാറൊന്ന് ഹെൽപ്പ് ചെയ്യണം. പേര് ഋഷി. ഋഷിയാ? ഋഷിയല്ല സാർ, ഋഷി. ഓ, എങ്കിൽ പിന്നെ കൃഷി അടക്കട്ടെ. തമാടു. ഇയാളാര്? ദേവേന്ദ്രനോ? ഇങ്ങനെ ഷൈൻ ചെയ്യാൻ എന്താ സംശയം? ശരിക്കും ദേവേന്ദ്രനാ. അല്ലെങ്കിൽ ഞാനിങ്ങനെ സ്വയം മറന്ന് ആരാധിക്കോ? നീ ആരാധിച്ചോ. ആ ആരാധനയിലൂടെ എന്റെ ചാൻസ് ഒന്ന് ശരിയാക്കി തരണം. അയാള് പാടുന്ന പടത്തില് ഒരു ചാൻസ് കിട്ടിയാ മതി. ഒക്കെ നിന്റെ തലവരെ പോലെ ഇരിക്കും. ഇനി എത്ര ഷോട്ട് ഉണ്ട്? വേഗം തീർക്കണം. എനിക്ക് ഇന്ന് ഒരാളുടെ മുടി സിൽക്ക് ആക്കി മാറ്റാനുണ്ട്. സിൽക്കോ? അതെ, സിൽക്ക്. ഇങ്ങനെ പോയാ വിത്തിൻ 10 days you will catch the best accent. ഏത് പാർട്ടിയിലും ആര് വേണമെങ്കിലും വരട്ടെ ചേച്ചി. Speak bravely. Let them see you on the most enchanting form. അല്ലേ? Correct, correct. Now, we'll make some sentences. Yes. Start. സാറിന് നല്ല കാലം വരുന്നുണ്ട്. അതിന്റെ ലക്ഷണം ഞാൻ കണ്ടു. എത്രയോ പ്രോഗ്രാമുകളിൽ ചേച്ചിക്കാരന് സാറിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സൗഹൃദങ്ങൾ മുറിവേറ്റി പിടഞ്ഞിട്ടുണ്ട്. പല കേസുകളും പരിഹരിക്കാതെ കിടക്കുന്നുണ്ട്. തന്നെ പേടിപ്പിക്കുക? അല്ല, സമാധാനിപ്പിക്കുക. ഇനി അതൊന്നും ഉണ്ടാവൂല. ചേച്ചിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒരു ശ്രുതി മാറ്റം ഞാൻ കാണുന്നുണ്ട്. ഇതുവരെ കാണാത്തൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇന്ത്യ ഈസ് എ കൺട്രി. അയ്യോ, എന്റെ അണ്ണമാരെ നാട്ടിൽ അങ്ങനെയാ വിളിക്കുന്നേ, കൺട്രികളെന്ന്. ഓക്കേ, my family joins me in wishing you all the best. Ma'am, anala, repeat. Family joins. My family joins me in wishing you all the best. Ha? 10 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് മലയാളത്തിൽ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാ. ഇനി സാറിനെ ചേച്ചി ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോ. എനിക്ക് വയ്യ. ഇനി ഇപ്പൊ കാര്യമായിട്ട് നമുക്കൊരു പ്രോഗ്രാം വരുന്നത് മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ്. സാർ നോക്കിക്കോ, ചേച്ചി അവിടെ എല്ലാവരെയും ഒന്ന് അത്ഭുതപ്പെടുത്തും.
അമ്മച്ചി ഒരു കലക്ക് കിടക്കും. I am so happy to see you all, and also I will be ever grateful to you. Thank you. Ladies and gentlemen. Gentlemen and ladies, thank you. I give a JV give a bouquet to that gentleman. We ladies should catch their name like my husband's. Actually, we ladies stronger than if anu varakli. Ladies are very strong. You want to go to ഇത് മാധവ സാറിന്റെ കാറാ, നീ ആരാടി? മാധവ സാറിന്റെ അമ്മൂമ്മ. എടുക്കടാ വണ്ടി. ചേച്ചി എന്ത് പണിയാ കാണിച്ചേ? അവിടെ ആരെങ്കിലും വല്ലതും അത്യാവശ്യത്തിന് ചോദിച്ചാൽ മറുപടി പറയാനല്ലേ ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്? നീ പോവച്ചവിടുന്ന് മറ്റാരെങ്കിലും ചോദിക്കുന്നവരെ കാത്തിരിക്കാനൊന്നും ചന്ദ്രമതി കിട്ടില്ല. അതാ ചന്ദ്രമതിയുടെ തട്ടാൻ പണി. ഇപ്പം വെട്ടിയതും ചേച്ചി രണ്ടായതും ചേച്ചി. എന്റെ ഈശ്വര, ഇതിന്റെ പിന്നിലും ഞാനാണെന്നാണ് സാർ അറിഞ്ഞാൽ എന്റെ കാര്യം കട്ടപ്പോക. ഏതോ ഒരു ആന്റിയുടെ ചുരിദാറിന്റെ ഷാള് വലിച്ചെടുത്തിട്ട് അത്ര അച്ഛൻ ഓടിയത്. ഇനി അമ്മച്ചിയുടെ ഇംഗ്ലീഷ് കേട്ട് തൂങ്ങാനോ മറ്റോ ആയിരിക്കോ? മിണ്ടായിരിക്കണ. അങ്ങനെ തൂങ്ങേണ്ടി വന്നാലും മാഷ് എന്റെ ഷാളിലെ തൂങ്ങും. വേറൊരു പെണ്ണിന്റെ ഷാളും മാഷ് എടുക്കൂല. ദേ അച്ഛൻ വന്നു. അയ്യോ, വഴിന്ന് ഇത്രയും വലിയ ഡിക്ഷണറി വാങ്ങിച്ച് ആരെ എറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുവാ. കഴിഞ്ഞു, ഇപ്പൊ നിലവിളി കേക്കാം. ദൈവമേ, മാഷിന് ദേഷ്യം വന്നാ എന്താ ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെന്താ? മാഷിന് ഇതുവരെ ദേഷ്യം വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാനും അതാ ആലോചിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. എടി, അവളും സംഗീതം പഠിച്ചിട്ടുണ്ട്. മോഡല് മാത്രല്ല, ചില ആൽബങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. നിന്നെ മക്കളെയൊക്കെ വലിയ ഇഷ്ടാ. എന്നോടെന്താന്നറിയില്ല, ഒരു തരം വട്ടുപിടിച്ച ആരാധനയാ. അവള് പാടാറുണ്ടെന്ന് നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇപ്പഴങ്ങനെ അറിയുന്നേ. ഇനി വന്നാ ഞാൻ പാടിക്കും. സത്യം പറഞ്ഞാ ഈ പെൺകുട്ടികൾക്ക് സംഗീതം, നൃത്തം ഇങ്ങനെയുള്ള അലങ്കാരങ്ങളൊക്കെ ഒരു ഐശ്വര്യ. ഒപ്പം മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറാൻ കഴിയാന്ന് പറയുന്ന ഒരു യോഗ്യതയാ. നീ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ ഷീസ് എ വെരി നൈസ് ഗേൾ. യായാ, ഷീസ് എ ബ്യൂട്ടി ഓഫ് ലൈഫ്. സോ ദാറ്റ് വി സ്ലീപ് ഇൻ ദ നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ കുട്ടിക്ക് മാഷെ വലിയ പേടിയായിരുന്നു. എന്റെ ഇംഗ്ലീഷ് കാരണം ആ പേടി മാറി കിട്ടിയല്ലോ. അവളുടെ പേടി മാറി, പക്ഷെ എനിക്കൊരു പേടിയുണ്ട്. നീ എന്തിനാടി ആവശ്യമില്ലാത്ത ബ്യൂട്ടി പാർലറും കാറ്റ് വാക്കൊക്കെ ദേഹത്ത് വലിച്ചു കയറ്റിയത്? അതൊന്നും ഇല്ലാതെ തന്നെ നിന്നെ എനിക്ക് ഇഷ്ട. നമുക്ക് അതൊന്നും വേണ്ട. യെസ്, വി നോട്ട് നീഡ് കാറ്റ്. ബിഗ് വണ്ടർഫുൾ. രാവിലെ ആൽബത്തിന്റെ ഷൂട്ടിംഗ് ഉള്ളതാ. സ്ലീപ്പ് ഹണി, സ്ലീപ്പ്.
വൈഫാ ഇതാ വരുന്നേ. എന്താ ആ പിടുത്തം വേണ്ടെന്ന് പറ പുട്ടി? ഓ ഈ അമ്മച്ചിയുടെ കാര്യം നല്ല രസം പിടിച്ചു വരുവായിരുന്നു. മിണ്ടരിച്ചടാ സാറിന്റെ ആ പിടുത്തം ശരിയല്ലെന്നൊന്ന് മാറ്റി പിടിക്കാൻ. മാറ്റി പിടിക്കാന്നല്ല, പിടിച്ചോണ്ടുള്ള കളി വേണ്ടാന്ന്, അല്ലാത്ത കളി മതി. എന്റെ ചന്ദ്രമതി നിന്റെ ഒരു കാര്യം. ആ എന്റെ മുത്തശ്ശി നൃത്തം പഠിച്ചിട്ടുണ്ട്. നൃത്തത്തിനിടയിൽ ഗുരുക്കൾ എവിടെയോ കയറി പിടിച്ചതും മുത്തശ്ശി ഒരു ചവിട്ടി ഒട്ടി. 4 മാസം ആ ഗുരുക്കൾ എണ്ണപ്പാത്തി കടന്നത്. ആ മുത്തശ്ശിയുടെ ചെറുമോളാ ഞാൻ. അതെ എന്റെ മാഷൊരു ഗായകനാ, ഗായകൻ മൈക്ക് പിടിച്ച് പാടിയാ മതി, അതല്ലേ എന്റെ ഒരു രീതി അല്ലേ? അതെ. എന്നാ ഷോട്ട് കാമറ. എന്തായാലും മാഷ് അസലായിട്ട് തുള്ളി. അതിന്റെ ക്രെഡിറ്റ് കുട്ടികളുടെ ചേച്ചിയമ്മയ്ക്ക് കൊടുക്കണം. ഈ കുലുക്കണന്റെ രീതി അവളാ എനിക്ക് പറഞ്ഞു. എനിക്കിതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല, അവള് നിർബന്ധിച്ചു, ഞാൻ കുലുക്കി, അത്രേ ഉള്ളൂ. നീ ബഹളം ഉണ്ടാക്കിയതിന്റെ കാരണം എനിക്കറിയാം. എന്നാലേ ഒരു കാര്യം നീ അറിയണം. ദാ ഇതൊരു വീടാ, ഇതിനകത്ത് നീ എന്ന അമ്മയും ഞാനെന്ന അച്ഛനും നമ്മള് നട്ട് നനച്ച് വളർത്തുന്ന 4 മക്കളും ഉണ്ട്. നിങ്ങളെ ചേർത്ത് പിടിച്ചാൽ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതിന് പകരം തരാൻ ആരുടെ കയ്യിലും വേറെ പിടുത്തങ്ങളൊന്നുമില്ല മോളെ. അയ്യോ എന്നെ അങ്ങോട്ട് കൊല്ല. നീ ഇതുവരെ റെഡിയായില്ലേ? 10:30 ഇവിടെ എത്തണം. ഞാൻ 6 പാട്ട് പാടുന്ന പടത്തിന്റെ പൂജയാ. ആ പൂജ ഒന്ന് ഭംഗിയായി നടന്നോട്ടെ. അച്ഛനും മക്കളും പോയാ മതി, ഇന്ന് ഞാനില്ല. അതെ അവിടെ വന്നാ എന്തെങ്കിലും ഒരു കോപ്പിലാട്ടി എന്റെ ഭാഗത്തുനിന്ന് വീഴും. അബദ്ധം ഒന്നും ഉണ്ടാവണ്ട. മാഷിന്റെ ഓരോ കാര്യങ്ങളും ഭംഗിയായി നടക്കണം, എനിക്ക് അത്രേ വേണ്ടു. എന്റെ കാര്യങ്ങളൊക്കെ നീ ഉണ്ടെങ്കിലേ ഭംഗിയായിട്ട് നടക്കൂ. ആവശ്യമില്ലാത്ത സങ്കടം ഒന്നും വേണ്ട. ദാ എന്റെ വേഷം കണ്ടില്ലേ, ഇതിന് മാച്ച് ചെയ്യുന്ന ആ കരിം പച്ച കളർ സാരി ഇല്ലേ, അത് എടുത്തോളൂ വേഗം. എന്റെ മാഷെ നമ്മൾ തമ്മിൽ ഒരു മാച്ചിങ്ങും ഇല്ല. ഇല്ലാത്ത മാച്ചിങ് ഒരു സാരി എടുത്തുകൊടുത്തോണ്ടാവോ? മാഷ് പറഞ്ഞ പോലെ കരിം പച്ച മാച്ചിങ് റെഡി. പൂജക്കാണെങ്കിൽ ആ കാറിലോട്ട് കയറും. മാഷ് കുട്ടികളൊക്കെ റെഡി. ഇതിനെ താഴത്ത് വെച്ചാലും മേശപ്പുറത്ത് വെക്കരുത്, ഇച്ചിച്ചി പാത്തും. അയ്യോ ഏ പേടിക്കണ്ട, ചന്തി പൊതിഞ്ഞിട്ടുണ്ട്. ചേച്ചി വരുന്നില്ലേ? എനിക്ക് സമയം എടുക്കും. ഞാൻ ഈ വേഷം മാറി വെറ്റില മാറ്റി മേക്കപ്പ് ഇട്ട് വരാൻ 1.5 മണിക്കൂർ എങ്കിലും എടുക്കും. നീ ഇല്ലാതെ ഞാൻ ആദ്യമായിട്ട് ഒരു ഫംഗ്ഷന് പോകുന്നു, അത് ശരിയാവില്ല. അയ്യോ അമ്മച്ചി വരണ്ട, ചേച്ചി അമ്മ വന്നാ മതി. അമ്മച്ചി പറഞ്ഞത് ശരിയാച്ചാ, അമ്മച്ചി വന്നു കഴിഞ്ഞാ പൂജ കൊളവാവും. തൽക്കാലം അമ്മച്ചി വരാതെ പൂജ ഒന്ന് പരീക്ഷിച്ചൂടെ. കുട്ടികളുടെ മനസ്സ് എപ്പോഴും സത്യത കാണൂ മാഷെ. ഇനി എല്ലാം ഒന്ന് ശരിയായി വരുന്നത് വരെ പ്രോഗ്രാമിനൊന്നും ഞാനില്ല, ഞാൻ വന്നാ ശരിയാവൂല. പ്ലീസ് ചേച്ചി ഒന്നിച്ചു പോവാം. ഡേ ഇനിയും ചുറ്റിപ്പറ്റി ഒന്നും ഞാൻ ഇംഗ്ലീഷ് പറയും. അയ്യോ ബൈ ബൈ. ഞാൻ മുമ്പില് ഞാൻ മുമ്പില് അല്ല ഞാൻ. കൃഷ്ണ ഈ പൂജ ഒരു നല്ല മാറ്റത്തിനാവണേ, ഇനി അങ്ങോട്ട് ഒരു കുഴപ്പം ഉണ്ടാവല്ലേ. ഇല്ല നമ്മുടെ ആരുടെ ഇല്ല, ചേച്ചിയമ്മയുടെ അച്ഛന്റെയും മാത്രം. ഒത്തിരി ഫോട്ടോ ഉണ്ടല്ലോ.
അച്ഛനെ ചേച്ചിയമ്മയുടെ കൂടെ കാണാൻ എന്ത് ഭംഗിയല്ലേ. മീശയ്ക്ക് ഒരു തിളക്കുണ്ട്. അമ്മച്ചിനോട് നിൽക്കുമ്പോ അച്ഛനിങ്ങൾ ചിരിക്കാറേയില്ല, എപ്പോഴും പേടിച്ചിട്ടാ. അത് അമ്മച്ചിയുടെ വായില് വെറ്റിലുണ്ടായിട്ടാ. അമ്മച്ചി എപ്പോഴാ തുപ്പാന്നറിയില്ലല്ലോ. ഈ ഫോട്ടോയിൽ ചേച്ചി അമ്മയ്ക്ക് പകരം അമ്മച്ചി ആരെങ്കിലും. അവർക്ക് പ്രിന്റ് ഇല്ല. കണ്ട ചവറ് മാസിക വായിച്ചത് സമയം കളയാ. നിങ്ങക്ക് പോയി വല്ലതും പഠിച്ചൂടെ? എല്ലാം പഠിച്ചു. എന്തോന്ന് പഠിച്ചു? പഠിച്ചതൊക്കെ മാറ്റുള്ള ഞാൻ ഒന്നുകൂടെ പഠിക്കും. പഠിച്ചതൊക്കെ മനസ്സിലല്ലേ, മനസ്സെങ്ങനെ മാറ്റിയ? ആ മാറ്റണ്ട, കീറി കളഞ്ഞൂടെ. ദാ ഇങ്ങനെ. അയ്യോ, ഇതിൽ അച്ഛനും ചേച്ചിയമ്മയും ഉണ്ട്. എന്താ അമ്മയും മക്കളും കൂടി ഒരു കോറസ് പാട്ട്? ഞങ്ങളോട് ദേഷ്യം പിടിച്ച് അമ്മച്ചി വീക്കില് കേറി. എനിക്ക് ദേഷ്യം വന്നു, കീറി കളഞ്ഞു. പുതിയതെന്ന് വാങ്ങിയ പോരെ, അതിലും ഉണ്ടാവുമല്ലോ ചേച്ചിയമ്മ. ആ മാഷിന് എരിവും പുളിയില്ലാത്ത പാലെടുത്ത് വെച്ചിട്ടുണ്ട്, രാത്രി പാട്ടുപാടാനുള്ളതല്ലേ. എരിവും പുളിയില്ലാത്ത പാലോ? നിനക്കെന്താ വെറ്റിലെ തലക്ക് പിടിച്ചു? ഏത് പാട്ടാ? ഇത് അമ്മ ഇപ്പൊ കാണിച്ചത് മണ്ടത്തരവാ. നിന്റെ ചേട്ടനും ചേച്ചിമാരും പറഞ്ഞതൊക്കെ നേരാ. എന്നെ ഒന്നിനും കൊള്ളില്ല. എന്നെയും കൂട്ടി എനിക്ക് തന്നെ എങ്ങോട്ടെങ്കിലും പോവാൻ തോന്നുന്നില്ല. നിനക്കെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? നീ എന്താ എപ്പോഴും നാക്കി നിന്റെ അച്ഛന്റെ പാട്ടിന് താളം പിടിക്കുക? അയ്യോ, നിന്റെ അച്ഛനോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പൊ വരാം കേട്ടോ. അതെ, എനിക്കൊരു സഹായം ചെയ്യണം. എന്താ വെറ്റിലെ? ഏതായാലും തുള്ളി കളിച്ച് ഡാൻസ് ഒക്കെ ചെയ്താലേ. ഇനി ഒരു പരസ്യത്തി വേഷം കിട്ടിക്കൂടെ? കുട്ടികളുടെ ചേച്ചിയമ്മ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഞാൻ മാഷോട് പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് വാക്കും കൊടുത്തു. എന്തിന്റെ പരസ്യം? എങ്ങനെയുണ്ട് എന്റെ വേഷം? നിന്റെ വേഷം എങ്ങനെയായാലും എനിക്കെന്താ? എന്നെ കൊണ്ട് ഇപ്പൊ വേഷം കെട്ടിക്കുന്ന നീയ. സപ്പോർട്ടിന് ചന്ദ്രമതി, പാട്ടുകാരന് മൈക്ക് മതി എന്നുള്ളതാണ് എന്റെ പക്ഷം. ഞാൻ ഈ വേഷം ഒന്ന് അഴിച്ചോട്ടെ. അയ്യോ അരുത്, സാർ അഭിനയിക്കണം. പരസ്യചിത്രം ചെയ്യുന്നുണ്ടെങ്കിലും സിനിമയിൽ അഭിനയിക്കാനാണ് ഞാൻ എന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. സാർ വിചാരിച്ചാൽ എനിക്കൊരു ചാൻസ് വാങ്ങിത്തരാൻ പറ്റും. പുതിയ പാട്ടുകാർ വരുമ്പോ പാടിയ പഴയ പാട്ടൊക്കെ മാഞ്ഞു പോകുന്നുള്ള പേടിയിലാണ് ഞാൻ തന്നെ ജീവിക്കുന്നത്. തന്റെ പരസ്യചിത്രത്തിലെ നായകനായിട്ട് താൻ തന്നെ അങ്ങനെ അഭിനയിച്ച് ഷൈൻ ചെയ്യടോ, സംവിധായകരൊക്കെ പുറകെ വരും. ഒരു ലിഫ്റ്റ് തന്നാൽ എനിക്ക് ആ ബാങ്കിന്റെ മുന്നിൽ ഇറങ്ങായിരുന്നു. അവിടെ അച്ഛനുണ്ടാവും. പിന്നെന്താ, വലതു കാലം വെച്ച് നടന്നോളൂ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം, സാർ വേറെ വിളിക്കാം. അതിനെന്താ വേറെ വഴിക്ക് പോകുന്ന സാറിന്, എനിക്കൊരു ലിഫ്റ്റ് തന്നൂടെ. അയ്യോ, ഞാനിപ്പോ എന്റെ അണ്ണന്മാരെ വിചാരിച്ചതേ ഉള്ളൂ. പെങ്ങളെ അളിയന്റെ പിറന്നാളല്ലേ, ഞങ്ങള് വഴുനീളെ ആഘോഷിച്ചോണ്ട്. കോഴികള് ഇവിടം വരെ കൂയിക്കോട്ടെ എന്ന് കരുതി. എന്തായാലും പൊലിച്ചിട്ട് ബാക്കിയുള്ളത് പെങ്ങൾക്ക് വളർത്താം, മുട്ടയിടും. പെങ്ങളെ, ഇന്നത്തെ പിറന്നാളും നാളെ രാത്രിയിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ഞങ്ങൾ ആട്ടോ ഷാട്ടാക്കും. അയ്യോ അണ്ണ, ആ ചുവന്ന പൂവനും വെളുത്ത പടയും കാണാനില്ല. സാരില്ല അണ്ണ, നമ്മുടെ ഗതി അവറ്റകൾക്ക് ഉണ്ടാവാതെ എവിടെയെങ്കിലും പോയി ഫാമിലി ആയിട്ട് ജീവിക്കട്ടെ. ഇതാണ് എന്റെ പൊന്നണ്ണന്മാര്. ഇത് അറുമുഖ അണ്ണൻ, ഇത് ഷൺമുഖ അണ്ണൻ. ഞാൻ തികമ്പരണ്ണ. ഇത് ഈ വീട്ടിലെ എന്റെ എല്ലാം എല്ലാമായ സ്വന്തം പെങ്ങള് ഇന്ദുലേഖ. പെങ്ങൾക്ക് പെങ്ങളാണെങ്കിലേ ഈ ആങ്ങളയ്ക്കും പെങ്ങളല്ലേ എന്റെ പെങ്ങള്. എന്റെ പെങ്ങൾക്ക് ഇത് ഇരിക്കട്ടെ, അണ്ണന്റെ ഒരു ഓർമ്മയ്ക്ക് വിരലിട്ടോണ്ട് നടക്കണേ. ഈ മാലയിലെ 916 സ്വർണം പോലെ എന്നും ഈ തിളക്കം പെങ്ങൾക്കുണ്ടാവട്ടെ. മനോഹരമായ സാരി പെങ്ങക്ക് എന്നും ഈ സാരി തന്നെ ഉടുക്കാണ്ട് വരട്ടെ. വെച്ചോളൂ, ഞാൻ ഗുണശേഖര അണ്ണനാ, ഗുണം വരും എന്റെ പൊന്നു. എന്താ അണ്ണനൊന്നും കൊടുക്കാനില്ലേ? എന്ത് കൊടുക്കും എന്ത് കൊടുക്കാതിരിക്കുമെന്ന് എനിക്കറിയില്ല. ഒന്നറിയാം, എന്തും കൊടുക്കാം. ഏതോ സ്വപ്നത്തിൽ ഞാൻ എവിടെയോ കുടിക്കാതെ മറന്നു വെച്ച നല്ല കട്ടിത്തൈര് പോലുള്ള മുഖം ഒന്നും അറിയാം. ഈ മുഖത്ത് നോക്കി പെങ്ങളെ എന്ന് വിളിക്കാൻ എനിക്കാവില്ല. മറ്റൊന്നും എന്റെ കയ്യിലില്ല. എന്റെ അരഞ്ഞാണം തന്നാൽ ഹൃദയം തുറന്ന് സ്വീകരിക്കുമോ? ഒന്നേ മുക്കാ പവന. തുണി ഉടുക്കളിയാ, കെട്ടിപ്പിടുത്തും നിലവിളി ഒന്നും വേണ്ട. അളിയന്മാർക്കുള്ളത് അലമാരിക്കാത്തോണ്ട്
എന്റെ പിറന്നാൾ ആശംസകൾ. ഒരുപാട് സന്തോഷം ഇനിയും ജീവിതത്തിൽ ഉണ്ടാകാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. മാഷേ, ഇന്ന് പിറന്നാൾ സദ്യ എന്തിന്റെ വകയാ? സദ്യ മാത്രമല്ല, മാഷിന് ഏറ്റവും പ്രിയപ്പെട്ട അടപ്രഥമനും. എനിക്കത് ഉണ്ടാക്കാൻ അറിയില്ലെന്ന് എപ്പോഴും കളിയാക്കാറില്ലേ. ഇന്ന് ഇന്ദുവിന്റെ അടപ്രഥമം നോക്കിക്കോ, മാഷ് ഉരുളി അടക്കം വീഴും. ഓഹോ, അതാണ് ഒരു പ്രഥമന്റെ കാര്യം നീ എന്നോട് നേരത്തെ പറഞ്ഞു. ഏ പ്രമദൻ തിളക്കുന്നതിന് മുമ്പേ അളിയന്റെ വായിൽ വെള്ളം ഊറി. അളിയന്റെ പപ്പടം എടുത്തോട്ടെ. ഉക്കിരം പുളിയിഞ്ചി ഉണ്ടാക്കിയത് എന്റെ പെങ്ങളല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായി? ആ പെങ്ങൾ ഉണ്ടാക്കുന്ന പുളിയിഞ്ചിക്ക് 4 ദിവസം പഴക്കുള്ള രസവടയുടെ ടേസ്റ്റാ. നാവില് വെക്കാനേ കൊള്ളാം. അത് അളിയൻ മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതാ. അവിയലും പച്ചടിയും കിച്ചടിയും എല്ലാം ഒന്നിനൊന്ന് നന്നായിട്ടുണ്ട്. ചേച്ചിയെ മുറിച്ചു തന്നത്? കത്തി കൈ പിടിച്ചാൽ ആർക്കും മുറിക്കാം. വെറും കഷ്ണം വെള്ളത്തിലിട്ട കറിയാവോ? അവിയൽ കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണം. മുത്തശ്ശിക്ക് വലിയ ഇഷ്ടമാവും. അപ്പൊ കൂട്ടുകറി വേണ്ടേ? അത് ഉഗ്രനായിട്ടു. കൂട്ടുകറി കുറച്ചെടുത്ത് ഞാൻ ഇപ്പഴേ കീശയിൽ പ്രഥമം കലക്കി. രുചി കാരണം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. അല്ലത് സാമ്പാറാണ്. രുചിയുള്ള ഭക്ഷണം നാവിത്തൊട്ടപ്പോ അവരമ്മച്ചയെ മറക്കുന്നുണ്ടോ? മനസ്സിനിണങ്ങിയാള് പാകം ചെയ്ത ഏത് മസാലപ്പൊടിയും തോക്കും. അതാ മനപ്പൊരുത്തം. നമുക്ക് കൊറേ നേരം ഒന്ന് മാറി നിക്കാം. എന്നിട്ട് അമ്മച്ചി ഇല്ലാത്ത ഈ വീട് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. ചന്ദ്രമതി, എല്ലാരും ഉറങ്ങിയോ? സമയത്രേ. അയ്യയ്യോ ചന്ദ്രമതി, നീ ഇതെവിടെയായിരുന്നു? പിള്ളേരെ ഉറക്കുമായിരുന്നു. ഇത്രയും നേരമായിട്ടും ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടെന്ന് ഓർത്തേ ഇല്ല അല്ലേ? കൊറേ നേരമായിട്ട് എനിക്ക് എന്നെ തന്നെ എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ വേറെ എവിടെയോ ആയിരുന്നു. അവരൊക്കെ പോയോ? ഇന്ദു എപ്പോഴാ പോയത്? നീ വെറ്റില കഴിച്ചില്ലേ? അല്ല, ഊണ് കഴിച്ചില്ലേ? ഇന്ദുവിനെ കൊണ്ടുവിടാൻ എന്റെ അണ്ണമാര് തമ്മിൽ വലിയൊരു കടിപിടി ഉണ്ടായി. ഒടുക്കം പെട്ടിയോട്ടം എടുത്തോണ്ട് ഇന്ദുവിന്റെ കാറിന് പുറകെ 4 പേരും വെച്ച് പിടിച്ചിരിക്കുക. ഇതുവരെ തിരികെ വന്നിട്ടില്ല. 4 കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് പിടിച്ച് കെട്ടിക്കണം. അയ്യോ, പറക്കാൻ പറ്റാത്ത നമ്മുടെ കുഞ്ഞുങ്ങളെയോ? അല്ലല്ല, നിന്റെ അണ്ണൻ കുഞ്ഞുങ്ങളെ. അല്ലെങ്കിൽ 4 കൂടി ഏതെങ്കിലും പ്രഥമന്റെ ഉരുളി ചെന്ന് വീഴും. അതൊക്കെ പോട്ടെ. ശരിക്കും പറഞ്ഞ ഇന്നത്തെ എന്റെ പിറന്നാള് കലക്കി. ഫുൾ ക്രെഡിറ്റ് നിനക്ക്. കൂട്ടുകൈ. നീ അല്ലേ അവളെ ക്ഷണിച്ചത്? അയ്യോ, എന്നെ കൊല്ല്. ചേച്ചി തുപ്പണമെങ്കിൽ പറയണം, വണ്ടി ഓടുമ്പോ തുപ്പരുത്. നീ വാടാ, ഞാൻ തുപ്പി. ചേച്ചിക്ക് തുപ്പിയാ മതി. പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാരുടെ ചീത്ത കേട്ട് കേട്ട് എന്റെ 2 കാതും ഇപ്പൊ കേൾക്കാതായി. അത് നന്നായി, ചെവി കേട്ടു എന്ന് വെച്ചിട്ട് നീ നന്നാവാനൊന്നും പോണില്ല. ലോറി പാസ് ചെയ്യുമ്പോ തുപ്പിയ സാധനം പോയ പോലെ അകത്തേക്ക് തന്നെ വരും. ഹായ്.
മനം പോലെ മംഗല്യം. ചേച്ചി അസല് പൊരുത്തല്ലേ? ചേച്ചി പറഞ്ഞിട്ടല്ലേ സാർ ഈ ചേച്ചി അമ്മയുടെ ഇത്രയും പൊക്കത്തിലുള്ള കെട്ടിയോനായത്. ഈ കല്യാണത്തിന് ചേച്ചി പോയില്ലല്ലേ? പോയില്ല, പോവാൻ സാധിച്ചില്ല. ഓ നിപ്പ് കണ്ടില്ലേ, എന്താ മാസ്റ്റർ ഒരു സന്തോഷം. എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണോ? അങ്ങ് കെട്ടിക്കൂടെ? Darling. Ready. Winkle, winkle, which is true? Oh, എന്താ ഇത്? ആരാണ് ഈ കോട്ട്യാർഡ് മുഴുവൻ ചുവന്ന ചായം ഒഴിച്ച് വൃത്തികേടാക്കിയിരിക്കുന്നത്? Oh my God. ആ പുതിയ ബാലക്കാരി വെട്ടിലാൻ ചവച്ച് തുപ്പിയതാ മുതലാളി. എത്ര പറഞ്ഞാലും ആരുടെ അസൂലത്തിന് മനസ്സിലാവുന്നില്ല. Where is she? ചന്ദ്രമാധി. എന്താ മുതലാളി ഇതെന്താ ഇത്? നീ ആര്, ചിത്രക്കാരിയോ? ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ മുറ്റമാണിത്. ഇനി മുതൽ മൂന്ന് നേരം ഡെറ്റോൾ ഒഴിച്ച് വാ കഴുകി വൃത്തിയാക്കി എന്നെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം ചൂലെടുക്കാൻ. അണ്ടർസ്റ്റാൻഡ്? ശരി മുതലാളി, മാറും. ഓ ഹണി പ്ലീസ് കൂൾ ഡൗൺ. കം ഓൺ സ്വീറ്റി, നമുക്ക് കുട്ടികളെ കാണാം. ഓ ഹായ് കുട്ടികളെ. മേരിയറ്റ്ലി. ഹായ് 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 ഹായ്. എല്ലാവരും ഫുഡ് കഴിച്ചോ? ഓ എന്തൊരു മനപ്പൊരുത്തം. ഒരു ദിവസവും കൂടി ഇങ്ങനെ ജീവിച്ച് ചത്താ മതിയായിരുന്നു. അവരത്രക്കും സ്നേഹത്തിലാ? അത്രയ്ക്കും സ്നേഹത്തിലാണോന്നോ? മുതലാളിക്കൊന്ന് തുമ്മണമെന്ന് തോന്നിയാൽ കൊച്ചമ്മ ഉടൻ തവോലുമായി ഓടിയെത്തും. മുതലാളിക്ക് നെഞ്ചിൽ ഇങ്ങനെ പാട്ടിറച്ചു വന്നാ കൊച്ചമ്മ നേരത്തെ മയക്കാവും. ഏതു നാട്ടിലും ഏതു വീട്ടിലും ഏതു മയക്കിന്റെ മുന്നിലും മുതലാളിക്ക് കൊച്ചമ്മയെ ധൈര്യമായിട്ട് കൊണ്ടുപോകാം. വിതരണ താമര പൂ പോലെ കൊച്ചമ്മ അവിടെ ഷൈൻ ചെയ്യും. യോഗം നിന്റെ അടുത്ത് കിടക്കുന്ന സൂക്ഷിച്ചു വേണമല്ലോ. ഞാന് നിലത്ത് കിടന്നോളാം. നീയേ ആന വരുന്നുണ്ടോ നോയിക്കോളേ. നേരം വിളിക്കാൻ ഇനി എത്ര നേരമുണ്ട്? നേരം വിളിക്കാൻ ഇനി രണ്ടു മൂന്ന് ആഴ്ചയെങ്കിലും ഉണ്ടാവും. നീ ധൈര്യമായിട്ട് കിടന്നോ. അത് ഇതുവരെ തുറന്നില്ലേ? അതിനുള്ള യോഗ ഈ ജന്മത്തില്ലല്ലോ. ഇന്ദു മാഷിന് തന്ന സമ്മാനമാ. അതെന്താ ഇത്രയും ദിവസം തുറക്കാഞ്ഞേ? ഇതുപോലൊരെണ്ണം വാങ്ങണമെന്ന് ഇന്ന് ഞാൻ അബൂട്ടിയോട് പറഞ്ഞുള്ളൂ. ഇത് ഇവിടെ കിട്ടില്ല, പുറമേന്ന് വരുത്തിക്കണം. മനസ്സിൽ തോന്നിയത് തന്നെ അവള് സമ്മാനിച്ചില്ലേ? അതാ ഇന്ദു. നേരാ, നിന്റെ ഇന്ദുവിനൊരു പുരുഷന്റെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട്. സത്യം പറഞ്ഞ അവളെ വിവാഹം കഴിക്കുന്നവനൊരു ഭാഗ്യവനാ. ചിരിക്കണ്ട, ഞാൻ പറഞ്ഞ സത്യം. അവൾക്ക് തിരിച്ചു ഒരു സമ്മാനം കൊടുക്കണം. ഒരു പാട്ട് പാടി കൊടുത്താലോ? എന്തിനാ ഒരു പാട്ടാക്കുന്നത്? ഒരുപാട് പാട്ട് പാടിക്കൊടുക്കും, രണ്ടുപേരും ആസ്വദിക്കും.
കണ്ടോ മാസ്റ്റർ ഉറക്കം പോയി ഹാപ്പി ആയി ഇന്നലെ ലേശം ഉറങ്ങിയിട്ടില്ല കൊറേ നാളായി ഈ ഉറക്കമൊന്നും എന്റെ സാധനം എന്റെ കണ്ണിനെടുത്ത് എത്താറേയില്ല സാറിനോട് ഒരു താരാട്ട് പാടാൻ പറഞ്ഞൂടെ ആ ശബ്ദം കേട്ടാ എത്ര വാശി പിടിച്ച് കരയുന്ന മനസ്സും ഉറങ്ങും സാറിന്റെ പാട്ടും കേട്ട് ജീവിക്കാൻ കഴിയുന്നത് ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യ ചേച്ചി ഈ ചേച്ചിയമ്മയും ഭാഗ്യവതിയാ ഇയാളെ കല്യാണം കഴിക്കുന്ന ആള് വലിയ ഭാഗ്യവാനായിരിക്കും എന്ന് മാഷ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ മാഷ ആഗ്രഹിച്ച് സ്വന്തമാക്കിയതൊന്നും അല്ല മാഷോട് കൊതി തോന്നി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മാഷ ഞാൻ പറിച്ചെടുത്തതാ പരസ്യായി ഒരൊറ്റ ഉമ്മ അയ്യോ അതോടെ ഞങ്ങൾ ഒന്നായി അങ്ങനെ ചെയ്ത് മാഷ കഷ്ടപ്പെടുത്തുന്നതിൽ എനിക്ക് ശരിക്കും സങ്കടമുണ്ട് എനിക്ക് ആ സങ്കടം തീർക്കണം ഒന്നിനും എനിക്ക് മാഷോടൊപ്പം എത്താൻ പറ്റുന്നില്ല എന്നെ സഹിച്ചോണ്ടാ ആ പാവ ഇത്രയും ഹിറ്റ് പ്രേമഗാനങ്ങൾ പാടി ഉണ്ടാക്കിയത് അപ്പൊ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭാര്യയും കൂടി ഉണ്ടായിരുന്നെങ്കിലോ എന്റെ മാഷ് സ്വർണോ സ്വർണത്തിന്റെ മാറ്റം നോക്കാൻ ഈ തട്ടാത്തി ആരെങ്കിലും പഠിപ്പിക്കണോ എനിക്ക് മാഷിന് ഒരു സമ്മാനം കൊടുക്കണം ഇനിയുള്ള കാലം കുട്ടികളോടൊപ്പം ആ മനുഷ്യൻ സന്തോഷത്തോടെ കഴിയുന്നത് എനിക്ക് കാണണം എന്ത് സമ്മാന സാറിന് കൊടുക്കുന്നത് എന്നോട് പറഞ്ഞൂടെ ഞാൻ ഒരിക്കലും പറയില്ല അയ്യടാ സമ്മാനം എന്താണെന്ന് ആരെങ്കിലും സമ്മാനിക്കുന്ന ആളോട് പറയൂ ആർക്കാണ് സമ്മാനിക്കുന്നതെന്ന് സമ്മാനത്തോട് പറയൂ ഒന്ന് പറ ചേച്ചി ചേച്ചിയും ഞാനും അല്ലാതെ ഇത് വേറെ ആരും അറിയില്ല അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല കുറേശ്ശെ പറയും ഒറ്റയടിക്ക് ആ സമ്മാനം എന്താണെന്ന് പറഞ്ഞാൽ എന്റെ കഥയിലെ രാജകുമാരനും രാജകുമാരിയും പെട്ടെന്ന് കുതിരപ്പുറത്ത് ചാടിക്കേറി പറന്ന് പറന്നങ്ങ് പോവും അത് ശരിയാവൂല അമ്മയുടെ പൊന്നിക്കിങ്ങനെ മോൾ ഇവിടെ ഇരിക്കേ അമ്മക്ക് ഇങ്ങനെ അടുക്കളെ പണിയെടുക്കുമ്പോ വിശേഷം പറയാൻ മോള് മാത്രല്ലേ ഉള്ളൂ അയ്യോ പിന്നെ മോടെ അച്ഛനിന്ന് പാട്ടുള്ള ദിവസാ പാടുന്ന ദിവസം അച്ഛൻ എരിവ് പാടില്ല പുളി പാടില്ല ചൂട് പാടില്ല പക്ഷെ ഇന്നമ്മ അച്ഛന് ഇത്തിരി എരിവ് കൊടുക്കുന്നുണ്ട് എന്തിനാന്നറിയോ അച്ഛന്റെ കയ്യിൽ നിന്ന് അമ്മയ്ക്കൊരു തല്ല് കിട്ടാൻ കേന്ന് കിട്ടണം അയ്യോ എന്റെ മോള് പേടിക്കണ്ട അമ്മയ്ക്കൊരു തല്ല് വേണം അത് കിട്ടിയാലേ അമ്മ ആഗ്രഹിക്കുന്ന സമ്മാനം അച്ഛന് കൊടുക്കാൻ പറ്റൂ നിന്റെ അച്ഛൻ എന്തിനാടി ഇങ്ങനൊരു ഭാര്യ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹത്തിൽ എത്ര മായം ചേർത്താലും അതിന്റെ നൂറരട്ടി ഇങ്ങോട്ട് തരുന്ന ആ മനുഷ്യന് അമ്മയെക്കാൾ നല്ലൊരു കൂട്ട് വേണം വേണ്ടേ ആ നിനക്ക് ബുദ്ധിയുണ്ട് നിന്റെ അച്ഛൻ ആ ബുദ്ധിയില്ല നല്ല പൂ പോലത്തെ ഇഡ്ഡലിയില് അഞ്ചു തെങ്ങ് കായലിന്റെ അത്രയും സാമ്പാർ ഒഴിച്ചാ നിന്റെ അച്ഛൻ കഴിക്കുക സാമ്പാറിൽ ഇഡ്ഡലി ഇങ്ങനെ പൊങ്ങിക്കിടക്കണം ആ സാമ്പാറില് അമ്മ ഇന്ന് കൊറേ പുളിയിടും കൊറേ മുളകിടും ആഹാ നല്ല പൂ പോലത്തെ ഇഡ്ഡലി മക്കള് കഴിച്ചോ കഴിച്ചു ഞാൻ ഇഡ്ഡലിയും പഞ്ചസാരയും കഴിച്ചു ആ ഇഡ്ഡലി ചമ്മന്തിപ്പൊടിയും മുക്കി കഴിച്ചു ഓ സാമ്പാർ ആഹാ എന്താ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കണം മക്കൾക്ക് സാമ്പാർ വേണ്ടായിരുന്നോ അത് മാഷിന് പ്രത്യേകം ഉണ്ടാക്കിയതാ ഓ അത് ഞാൻ മറന്നു ഒരടിപൊളി പാട്ട് അത് പാടുമ്പോ സ്റ്റുഡിയോ പൊളിയോ ചിലപ്പോ പൊളിഞ്ഞു വന്നിരിക്കും ചിലപ്പോഴൊക്കെ ഞാൻ ലൂക്കോസ് ആയിട്ടിന് കട്ട് കൊടുക്കാറുണ്ട് അയ്യോ
ചേച്ചി. അയ്യോ, ഞാൻ എരിവ് നോക്കിയില്ലായിരുന്നു. ഇന്നെനിക്ക് പാട്ടുണ്ട്. ഈ കത്തുന്ന നാവും വെച്ചോണ്ട് ഞാൻ അവിടെ പോയി പാടണോ? അതൊക്കെ അറിയണോ? അങ്ങോട്ട് വിളിച്ച ദേഷ്യം വരും, ദേഷ്യം വന്നാ പാട്ട് മോശവും. ഇതാരാ പാനിനകത്തോണ്ട് വെച്ചത്? ഹലോ 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 ഹലോ, ആരാ ഫോണിന്റെ അകത്ത്? നാവ് കത്തിപ്പോയി. ഇറച്ചോട്ടാരൻ മമ്മൂഞ്ഞ? മമ്മൂഞ്ഞല്ല, എന്റെ വാപ്പ. അബുട്ടി ഇന്ന് പാടാൻ വയ്യ. എന്റെ വാപ്പയ്ക്ക് പാടാൻ വയ്യെന്ന? മയ്യത്തായണവരെ വാപ്പ പാടിയിട്ടില്ല, പിന്നെയാണ് ഇപ്പൊ. അബൂട്ടിയങ്കിൾ, അച്ഛൻ ഇഡ്ഡലി സാമ്പാറും കഴിച്ചതോടെ അച്ഛന്റെ ശബ്ദം പോയി. ഇന്ന് പാടാൻ പറ്റില്ലാന്ന്. ഇഡ്ഡലി സാമ്പാറും കഴിച്ചപ്പോ ശബ്ദം പോയോ? ലോകത്തിൽ ഇന്ന് വരെ ഒരാൾക്കും ഇഡ്ഡലി സാമ്പാറും കഴിച്ച ശബ്ദം പോയിട്ടില്ല. ഇഡ്ഡലി കുട്ടവോ ഒന്നോടെ വിഴുങ്ങി കാണും. അബൂട്ടിയങ്കിൾ, പാട്ടെടുത്ത് ഇങ്ങോട്ട് വാ, എന്നിട്ട് നാളെ പാടാന്ന് പ്രൊഡ്യൂസറോട് പറ. നാളെ പാടാന്ന് പറഞ്ഞ അങ്ങേര് ചൂടാവും. ആര് ചൂടാവും? എന്നാ പിന്നെ മറ്റന്നാ പാടാന്ന് പറയേ. എനിക്ക് പിന്നെ താ പാടോ? എന്റെ തെറ്റ, ഞാൻ കാരണം അല്ലേ പാടാൻ പറ്റാത്തെ. എന്നെ നന്നായിട്ട് തല്ലിക്കോ മാഷെ, എനിക്കൊന്ന് സന്തോഷമാവട്ടെ പ്ലീസ്. നാളെ ഉച്ചക്ക് ശേഷം നോക്കി. സാർ വന്നില്ലേ? ഇന്ന് പാടുന്നില്ല. ട്യൂൺ എടുത്ത് എന്നോട് വീട്ടിലെത്തിക്കാൻ പറഞ്ഞു. നാളെ പാടി നീറ്റായിക്കളെ. ഒലക്ക, ഇന്ന് പാടി തീർത്ത എനിക്ക് അതിന് പ്രയോജനമുണ്ട്. സമയത്ത് പാട്ടിറക്കിയാലേ ഹിറ്റാവൂ. പാട്ട് എനിക്ക് ജീവനാ. സാറ് നാളെ പാടും, നാളെ തന്നെ മിക്സ് ചെയ്ത് മറ്റന്നാൾ മാർക്കറ്റിൽ ഇറക്കിയ പിറ്റേന്ന് തന്നെ വ്യാജനം ഇറങ്ങിക്കോളും. അതോടെ എല്ലാവരും ഹാപ്പി. ലോക സമസ്ത സുഖിനോ ഭവന്തു. തുള്ളി തുള്ളി നടക്കുമ്പം വെള്ളി ചീലം വിളക്കണ കാറ്റ്, വെള്ളി ചീലം വിളക്കുന്ന കാറ്റ്. തുള്ളി തുള്ളി നടക്കുമ്പം വെള്ളി ചീലം വിളക്കണ കാറ്റ്, തരറാര ഇളം കാറ്റ്. ഒരടി കിട്ടാൻ എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണമല്ലോ മോളെ. അമ്മ ചേച്ചിമാരെ പോയി ഒന്ന് ചീത്ത വിളിക്കട്ടെ. മോള് പേടിക്കൂ. എന്തോന്നാ അവിടെ ഉരച്ചോണ്ട് കളിക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക്? പഠിക്കാനൊന്നുമില്ലേ? ഇത് ക്ലാസ്സിൽ കാണിക്കാനുള്ളതാ. ഞാൻ പാർവതിക്ക് വരച്ചു കൊടുക്കാം. പാർവതിക്ക് നീ വരച്ചു കൊടുക്കണോ? അവൾക്ക് വരയ്ക്കാൻ അറിയില്ലേ? അമ്മയ്ക്ക് വെറ്റലത് ഞാൻ മാത്രമല്ല, നല്ല തല്ലു തരാനും അറിയാം. കഴിഞ്ഞ കണക്ക് പരീക്ഷ നിനക്ക് എത്രയടി മാർക്ക് കിട്ടിയത്? നൂറ്. എത്ര? നൂറ്. അതെന്താടി നൂറായി പോയത്? നൂറിനപ്പുറം മാർക്കില്ല. ഓഹോ, നീ നൂറിന് മേലെ മാർക്ക് വാങ്ങില്ലേടി. എന്തോ നടി നിനക്ക്, കണക്കിന് നൂറ് മാർക്ക് എന്ന് പറയുന്നത് നീ വെറ്റിലപ്പുറത്ത് വാരി തേക്കുന്ന നൂറല്ല, അതവളെ പഠിച്ച് എഴുതി വാങ്ങിച്ച മാർക്കാ. എനിക്ക് എന്റെ മക്കളെ ഒന്ന് ചീത്ത പറയാനും പാടില്ലേ? പാടില്ല. മക്കളെ ഞാൻ വന്നേ. ആവശ്യമില്ലാതെ ഇങ്ങനെ ആരെ ചീത്ത വിളിച്ച് ഉരുക്കരുത്. ഉരുക്കാൻ ഇവരൊന്നും നിന്റെ മുത്തശ്ശിയുടെ തറവാട്ടിൽ നിന്ന് കട്ടുകൊണ്ട് വന്ന സ്വർണ്ണ കട്ടികളൊന്നുമല്ല. കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി പിള്ളേരാ. ഓ, അവരെ കൊണ്ടുവരാൻ ഞാനൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. മക്കളെ, നിങ്ങൾ റൂമിലേക്ക് ചെന്ന് വരയ്ക്കോ പഠിക്കോ തലകുത്തി മറിയോ എന്ത് വേണേ ചെയ്തു. ആരും അമ്മയടുത്തേക്ക് വരണ്ട. അതെ, തൊണ്ട ഇപ്പോഴൊന്ന് ശരിയായത്. ദൈവത്തെ ഓർത്ത് ഞാൻ സ്വയമായിട്ടൊന്ന് പാടിക്കോട്ടെ. ഞാൻ കാരണം തൊണ്ട പൊട്ടിയെങ്കിൽ എന്നെ ഒന്ന് തല്ലിക്കോ. അതെ, ഞാൻ തല്ലാൻ പഠിച്ചിട്ടില്ല, പാടാനേ പഠിച്ചിട്ടുള്ളൂ. ഭാര്യ തല്ലാൻ നല്ലൊരു ഭർത്താവായ മാത്രം പോരാ, ശങ്കുച്ചം വേണം. ഓടി അവിടുന്ന്. ആ തല്ലും കിട്ടിയില്ല. നമ്മുടെ ആദ്യ രാത്രി ഓർമ്മയുണ്ടോ? എനിക്ക് ഇന്നത്തെ രാത്രി തന്നെ ഓർമ്മയില്ല, പിന്നെയാണ് ആ കാളരാത്രി. അതെന്താ ഓർമ്മയില്ലാത്തത്? അന്നല്ലേ ഞാനൊരു പാട്ട് പാടിത്തരുമെന്ന് ചോദിച്ചപ്പോ മാഷനോട് വേഗം കിടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞത്. ആദ്യ രാത്രിയിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയോട് വേഗം കിടന്നുറങ്ങുന്ന പറയുവോ? ഏതെങ്കിലും ഒരു ഭാര്യ ആദ്യ രാത്രിയിൽ ഈ ഹൈവേയിലൂടെ പോകുന്ന വക്കോലോറി പോലെ വാ നിറച്ചിങ്ങനെ മുറുക്കാൻ കുത്തിത്തിരിക്കി ഞെഞ്ഞിഞ്ഞിന്ന് ചവച്ചോണ്ട് റൂമിനകത്ത് കയറി വരുവോ? അങ്ങനെ വന്ന ഏത് ഡ്രൈവറും ഒന്ന് പേടിക്കും. സാറി, ഇനി ജാരി എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അന്നത്തെ സൂര്യനും അസ്തമിച്ച് നാല് കുട്ടികളും ജനിച്ച് ദാ നമ്മളിപ്പോ ഏതാണ്ട് ഈ കോലത്തിലും ആയില്ലേ. ഇനി നീ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. എന്നാ അന്ന് ചോദിച്ച പാട്ട് ഇപ്പൊ ഒന്ന് പാടിത്തരുവോ? നിന്നെ ഊളം പാറയ്ക്ക് കൊണ്ടുപോകേണ്ട സമയം കഴിഞ്ഞു എന്നാ തോന്നണേ. ഊളം പാറയോ? അതേത് പാറ? നിന്റെ അപ്പൂപ്പന്റെ പാറ. കിടന്നുറങ്ങടി, കാലത്ത് എനിക്ക് റെക്കോർഡിംഗ് ഉള്ളതാ. കുസുമ വദന മോഹ സുന്ദര.
എനിക്കത് സാധിച്ചു. വിഷ് യു ഹാപ്പി അൺമാരിഡ് ലൈഫ്. എന്തൊന്ന് കലക്ക് മാഷെ, അങ്ങനെ കലക്ക്, അടിച്ച് പൊളിക്ക്. ഭഗവാനെ, എന്റെ മാഷിന് എന്നെ തല്ലാനുള്ള ശക്തി നൽകണേ. ഒരെണ്ണം മതി, ചൂടോടെ ഒരെണ്ണം. അത് കിട്ടിയ ബാക്കി കാര്യം ഞാൻ ഏറ്റു. അല്ല, വഴിപാടിന് ഷീട്ടാക്കാൻ നോക്കിയപ്പോ ഞാൻ വിചാരിച്ച വഴിപാടൊന്നും അവിടെ ബോർഡിൽ എഴുതി കണ്ടില്ല. എന്ത് വഴിപാടാണാവോ? ഭർത്താവിൽ നിന്ന് രണ്ട് തല്ലു കിട്ടാൻ സഹായിക്കുന്ന വഴിപാട് വല്ലതും ഉണ്ടോ? ഭർത്താവിൽ നിന്നും തല്ലു കിട്ടാനോ? അതെ, ഒന്ന് കിട്ടിയാലേ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കൂ. ഈ സ്വയംവര പുഷ്പാഞ്ജലി പോലെ വല്ല കരണത്തരി പുഷ്പാഞ്ജലി ഉണ്ടോ? ഇവിടെ ശിവനാ പ്രതിഷ്ഠ, ഏറ്റവും ചൂടനാ ശിവൻ. ഈ ശിവം പോലും പാർവതി തല്ലിയതായി ഞാൻ കേട്ടിട്ടില്ല. എന്താ ഇപ്പൊ ഒന്ന് തല്ലി കിട്ടാൻ ഇത്ര മോഹം? അത് ഞാൻ ശിവനോട് നേരിട്ട് പറഞ്ഞോളാം. എങ്ങനെയായിരുന്നു വിവാഹം? അത് ഞാൻ കിസർച്ച് വീഴ്ത്തിയാണ്. നേരത്തെ 101 അങ്ങോട്ട് പൊട്ടിക്കുക, ഇത്തിരി വലുതായിക്കോട്ടെ. ഭക്തി കൊണ്ട് ശിവന്റെ ചെന്നി വഴുകണം, അപ്പോ തിരിച്ചും പൊട്ടിക്കും, ഉറപ്പായിട്ടും പൊട്ടിക്കും. സമസ്താപരാധം ക്ഷമസ്യ, നല്ലൊരടി കിട്ടട്ടെ. മാധവ സാറിന്റെ ഭാര്യ? അതെ, ഭാര്യ. ആ നല്ല മനുഷ്യന്റെ ഇപ്പോഴത്തെ ഭാര്യ. എന്തേ പരിഭ്രമിക്കാതെ പറഞ്ഞോളൂ, വല്ല പുതിയ ടൈപ്പ് വഴിപാടിന്റെ കാര്യമാണോ? അല്ല, സാറിന്റെ കാര്യമാ. ഏ, ചേച്ചിയുടെ കുടുംബം അടുത്ത് തന്നെ കലങ്ങും. സാറാ മോഡൽ കീഴിൽ ഇന്ദ്രലേഖമായി ഇപ്പൊ വലിയ അടുപ്പത്തില. അവര് തമ്മില് ചില രഹസ്യ ബന്ധങ്ങളുണ്ട്. ഉറപ്പായിട്ടും രഹസ്യ ബന്ധം ഉണ്ടോ? ഉണ്ട് ചേച്ചി, ഉറപ്പായിട്ടുണ്ട്. ആശ്വാസം. ആ രഹസ്യം എങ്ങനെയെങ്കിലും പരസ്യമായി കിട്ടാനാ ഞാൻ ഈ കിടന്ന് പാടുവിടുന്നത്. കേട്ടോ, വെടി വഴിപാടാ. 101 ഡും 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 മുഴുവനും പൊട്ടി കഴിയുമ്പോഴേക്കും ഉഗ്രനൊരെണ്ണം എനിക്കിട്ട് പൊട്ടും. അതോടെ ആ ബന്ധം പരസ്യമാവും. മോമ്പോ, കുടുംബങ്ങളക്കാൻ ഇറങ്ങിയിരിക്കുക. ഇവിടെ എന്റെ കുടുംബം ഞാൻ വിചാരിച്ചിട്ട് കലങ്ങുന്നില്ല. ശംഭോ മഹാദേവ. ഇതെന്തോന്ന് പണ്ടാറം, നിനക്ക് എന്താ പറ്റിയത്? വഴുക്കി പോയി. മാഷ് വരുന്ന ഞാൻ കണ്ടില്ല. കാണില്ല, അതിനിപ്പോ നിന്റെ കണ്ണ് നിന്റെ മുഖത്തല്ലല്ലോ. മുഖം ഇപ്പൊ പഞ്ചറായനെ. 4 തവണ മാറ്റിവെച്ച പാട്ടാ. ഇന്നെങ്കിലും അത് പാടിക്കൊടുത്തില്ലെങ്കിലേ ആ പ്രൊഡ്യൂസറോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാവില്ലത്. വേഷം മാറി സ്റ്റുഡിയോയിലേക്ക് പോവാൻ വേണ്ടി വന്നതാ. അപ്പോൾ അവളുടെ ഒരു സാഷ്ടാംഗ നമസ്കാരം. വഴുക്കി വീഴാൻ മാത്രം അവിടെ എന്ത് പണ്ടാറുണ്ടായിരുന്നത്? അവിടെയൊന്നുമില്ല, എനിക്ക് വഴുക്കണമെന്ന് തോന്നി വഴുക്കി. എന്തോന്ന് തോന്നി? എനിക്ക് വഴുക്കണമെന്ന് തോന്നി വഴുക്കി. എനിക്കൊന്ന് വഴുക്കണ്ടേ? മനുഷ്യനെപ്പോഴും വടി പോലെ നടക്കാൻ പറ്റുമോ? കുറച്ച് ദിവസമായിട്ട് എന്തടി കോപ്പ നിനക്ക്? നീ ചവയ്ക്കുന്നത് വെറ്റിലയല്ലേ? അണ്ണന്മാരെന്താ നിനക്ക് കഞ്ചാവാണോ കൊണ്ടുതരുന്നത്? കോപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല, കുഴപ്പമുണ്ടെന്ന് തോന്നെങ്കിൽ എന്റെ കരണത്തിലുണ്ട് പൊട്ടിച്ച് കഴുത്തി പിടിച്ച് വെളിയിൽ തള്ളി കൂടെ. പോണ. എന്തൊരു കഷ്ടമായത്. ഈ മാഷിന് എന്നെ ഒന്ന് തല്ലിയാലെന്താ? ഓരോ ഭർത്താക്കന്മാര് ഭാര്യമാരെ വെറുതെ എടുത്തിട്ട് പൊരിക്കുന്നു. 101 വെടി പൊട്ടിച്ചിട്ട് ഒരു വെടി പോലും ഒരു ദൈവത്തിനും കൊണ്ടില്ലേ? ഗുരുവായൂരപ്പ, എത്രയും വേഗം അമ്മച്ചിക്ക് അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടണേ. എന്തത്? അയ്യോ, ഇങ്ങോട്ട് വരല്ലേ മക്കളെ, കാലി കുത്തി കയറും. അമ്മച്ചിയുടെ കൈവിട്ട് പോയതാ. മക്കളെ പോയി കളിച്ചോ. അമ്മച്ചി, ഇത് കൈവിട്ട കളിയാ. നീ പോടാ, വാ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അതെ, പിടി വിട്ടുപോയി. എന്റെ പിടുത്തവും ചിലപ്പോ വിട്ടുപോകും. പഴയ ഡിന്നർ സെറ്റാ, ഇനി പുതിയതും ഞാൻ എടുക്കുന്നുണ്ട്. അതും കയ്യിൽ നിന്നും വീഴുമോ എന്തോ. നീ എന്റെ ഷർട്ട് ഒന്ന് ഇസ്തിരിട്ട് വെച്ചിട്ടില്ലേ? അപ്പൊ കണ്ടില്ലേ, അതാ ആ 2500 രൂപയുടെ ഷർട്ട് ഞാൻ നല്ലതുപോലെ തേച്ച് മിനുക്കി അലമാരയിൽ വെച്ചിട്ടുണ്ടല്ലോ. ഇതാ പറഞ്ഞെ, മാഷിപ്പോ ലോകത്തൊന്നും അല്ല. ഇതാ ഷർട്ട്, എന്നെ കൊണ്ട് കഴിയുന്നത് പോലൊക്കെ ഞാൻ ഇസ്തിരി ഇട്ടിട്ടുണ്ട്. ഒന്ന് വഴി തന്നെ. ഇതെന്താ? 2500 രൂപയുടെ ഷർട്ട്? ഇത്രയും ഷർട്ട് എന്തേ? നീ വെറ്റിലേക്ക് പകരം കടിച്ചു പറിച്ചു തിന്നോ. ഞാനെന്തേ, ഇസ്തിരിപ്പെട്ടി ചൂടായ ചിലപ്പോ കരിഞ്ഞു പോവും. എങ്കിൽ ഞാനും ഒരു ഇസ്തിരിപ്പെട്ടി അടി.
ഒന്ന് കരിച്ചില്ലെങ്കിലേ എനിക്ക് ബോധക്ഷയം വരും. ഇത് കുറച്ച് നേരത്തെ വീഴേണ്ടതായിരുന്നു. ആരുടെ പിണ്ടം വെക്കാനാണ് വായും പൊളിച്ചിരിക്കുന്നത്? എടുക്കണ വണ്ടി സ്റ്റുഡിയോയിലേക്ക്. അച്ഛനമ്മച്ചെ തല്ലിച്ചതച്ച മക്കളെ, നിങ്ങൾ വേഗം ചേച്ചമ്മയെ വിളിച്ച് അച്ഛനമ്മയെ തല്ലി കൊന്നെന്ന് പറഞ്ഞാ പോരെ. എന്നാ അങ്ങനെ അമ്മച്ചെ തല്ലി പുറത്താക്കുന്നതിന് മുമ്പ് വേഗം ചേച്ചിയമ്മയോട് ഇങ്ങോട്ട് വരാൻ പറ. മോള് വിഷമിക്കണ്ട കേട്ടോ, ചേച്ചിയമ്മ ഇപ്പൊ വരാം. ആ ഇതാ വന്നു. എനിക്ക് സാറിന്റെ വീട്ടിലൊന്ന് പോണം, അത്യാവശ്യം. ഈ വേഷത്തിലോ ഇപ്പൊ പോകാൻ പറ്റില്ല. പോണം, പറ്റില്ലെങ്കിൽ ഋഷി തന്നെ ഈ വേഷം ഇട്ടങ്ങ് പരസ്യം എടുത്തോ. വേണ്ട, അഴിക്കണ്ട, എന്നാ പിന്നെ വേഗം പോയിട്ടോ. താങ്ക് യു. അയ്യോ, എന്നെ അടിച്ചു പറിച്ചു കളഞ്ഞു. ഇത്രയും ദേഷ്യത്തില് മാഷെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. എത്ര നേരാന്ന് വെച്ചാ ഒരാണ് പിടിച്ചു നിക്ക, ആരായാലും തല്ലി പോകും. എനിക്ക് നിങ്ങളെ മൂന്നാളെയും വേണ്ട, എല്ലാം അച്ഛന്റെ ഉടപ്പയ്ക്കോ. ചേച്ചി അങ്ങനെയൊന്നും പറയണ്ട, സാറിന് എനിക്കറിയാം തല്ലില്ല. സാറിന് ഏറ്റവും വില പിടിച്ച എന്തോ സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ തല്ല് വാങ്ങിട്ടാ സമ്മാനം കൊടുക്കുന്നത്? ഞാൻ ആ സമ്മാനം കൊടുത്തോണ്ടിരിക്കില്ലേ. ദൈവമേ, അതെന്ത് സമ്മാനം? ഒന്നും പറയണ്ട, ഇവിടുത്തെ ബഹളം കേട്ട് പിള്ളേരാകെ പേടിച്ചിരിക്കുക. ഇന്ദുവിന് ഇവരെയും കൂട്ടി പുറത്തേക്ക് ഒന്ന് പോയിട്ട് വന്നു, എനിക്കൊന്ന് കിടക്കണം. ഞാൻ പുറത്തൊന്നും പോകുന്നില്ല, സാറ് വരുന്നത് വരെ ഇവരുടെ കൂടെ കളിക്കാൻ പോവാം. ബോളൊക്കെ എടുത്തോ. നിന്റെ ചേച്ചിമാരുടെയും ചേട്ടന്റെയും കൂടെ അമ്മച്ച ഇതേവരെ ഇതുപോലൊന്നും കളിച്ചിട്ടില്ല. ആ മാലാഖ്യ തന്നെയാണ് നിന്റെ അച്ഛനെ കിട്ടേണ്ടിയിരുന്നത്. അമ്മച്ച സമ്മതം തന്നില്ലേ, പുറത്തു പോയി ഞങ്ങൾ ചേച്ചിയമ്മക്ക് ഒരു ഐസ്ക്രീം വാങ്ങി തരട്ടെ. നിങ്ങൾ ഐസ്ക്രീം വാങ്ങി തരാന്നോ? അപ്പൊ പണം ആര് കൊടുക്കും? ചേച്ചിയമ്മ. ആ വയലിൻ സസ്റ്റെയിൻ ഉണ്ടല്ലോ, കുറച്ചുകൂടെ വേണം. എങ്ങോട്ടാ എങ്ങോട്ടാ? എനിക്ക് പാട്ട് പാടുന്ന മാധവ് സാറിനെ ഒന്ന് കാണണം, അർജന്റാ. ഇപ്പൊ അകത്തേക്ക് പോയ സാറിന്റെ പാട്ട് ബ്രേക്ക് ആവും. അകത്തോട്ട് പോയില്ലേ സാറിന്റെ ജീവിതം ബ്രേക്ക് ആവും. കർത്താവേ, ഇത്രയും വലിയ വാതലോ? അപ്പൊ ഇതിലൊക്കെ സത്യം ഉണ്ടല്ലേ സാറേ? സാറേ, സാറേ, താൻ ആരാ? എന്താ താൻ ആരാ? ഞാൻ കണ്ടക്ടർ. എന്നാ വേഗം ഒരു ടിക്കറ്റ് താ, എനിക്ക് മാധവ സാറിനെ ഒന്ന് കാണണം. ഇതുപോ ഞാൻ മ്യൂസിക് കണ്ടക്ടർ ആടോ. അതിനുണ്ടോ കണ്ടക്ടർ? അപ്പൊ ഡ്രൈവറോ? നമ്മളും ഒരു ഡ്രൈവറാണേ. എനിക്ക് മാധവ സാറിനെ ഒന്ന് കണ്ടേ പറ്റൂ. ആരാത്? ഞാൻ പാട്ട് പാടുന്ന സാറിന്റെ പാടാത്ത ഡ്രൈവറാ. എങ്ങനെയെങ്കിലും മൂടുണ്ടാക്കി പാടാൻ വരുമ്പോഴാ ഓരോരുത്തന്റെ. ആ റെഡി, എന്താടാ സാറേ? പാടണ്ട, പറഞ്ഞാ മതി. എന്നാ പിന്നെ കുറച്ച് താളവും കൂടി. ഇനി വൃത്തിയായിട്ട് പാട്. എന്താ കാര്യം? സൈലൻസ്. ചേച്ചിയും കിങ്ങിണി മോളെയും കൊണ്ട് ഞാൻ പുറത്തു പോയി. ബസ് സ്റ്റാൻഡിലൂടെ നിർത്താൻ പറഞ്ഞിട്ട് ഇറങ്ങി ഒരു ഓട്ടം, പിന്നെ വന്നില്ല. കുട്ടികളൊക്കെ എവിടെ? അവരെ ചേച്ചിയമ്മയുടെ കൂടെ പുറത്തു പോയി. അവര് പോയ കാര്യം എനിക്ക് അറിഞ്ഞൂടെ സാർ. ഹലോ, ആ ഞാൻ മധുവ. അല്ല, ചന്ദ്രമതി അവിടെ വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇല്ല അല്ലേ? ഓക്കെ, താങ്ക് യു.
ഇവള് ഇതെങ്ങോട്ടൊക്കെയാ പോയത്? ഇനി എന്നോട് പറയാതെ അണ്ണന്മാരെ കാണാൻ പോയതാണോ? അതോ എനിക്കിട്ട് രണ്ടെണ്ണം തരാൻ വേണ്ടി ആളെ വിളിക്കാൻ പോയതാണോ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. ചന്ദ്രമതി, ചേച്ചി എത്തിന്നതോണത്? സാറ് വിളിക്കണം. അതെങ്ങനെ? ഞാൻ ഗേറ്റ് തുറക്കാതെ ഈ മേടം എങ്ങനെ അകത്ത് വരും? ഈ മേടം ചിലപ്പോ മതിലി ചാടിയും വരും. ഇതുപോലൊരു ലൂസ് മേടത്തിന് ഞാൻ എന്റെ സർവീസിൽ ഇതേവരെ കണ്ടിട്ടില്ല. സാറ് ഇതെങ്ങനെ സഹിക്കണോ എന്തോ. ഒരു കോളും സ്വീകരിക്കുന്നില്ല, പിന്നെ എന്തിനാണ് ഈ കോപ്പും വെച്ചോണ്ടിരിക്കുന്നത്? അവളുടെ ഡ്രസ്സൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മാഷേ, ഇതെന്തത്? ലവ് ലെറ്ററോ? മാഷിനും മക്കൾക്കും വിലയേറിയ ഒരു സമ്മാനം തന്ന് എന്നെ മാഷിൽ നിന്നും പറിച്ചെടുത്ത് എങ്ങനെയെങ്കിലും മാഷ് രക്ഷിക്കണമെന്ന് കുറെ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എന്നെ സാധിച്ചത്. കാദംബരി ശിവപാർവതിയെ മാഷ ഏൽപ്പിച്ച് കിങ്ങിണി മോളെ എടുത്ത് ഞാൻ ഇവിടുന്ന് പോവാ. എന്റെ പുറകെ വരരുത്. വന്നാ സത്യമായിട്ട് ഞാൻ ഉണ്ടാവൂല. വരാതിരുന്ന മാഷിന്റെ എല്ലാ ഐശ്വര്യങ്ങളും കണ്ടോണ്ട് എവിടെയെങ്കിലും ഞാൻ ജീവനോടുണ്ടാവും. മാഷിന് ഒരു തരത്തിലും യോജിച്ച ഭാര്യയല്ല ഞാൻ. ഞാൻ കാരണം മാഷ് എന്ന് നാറിയിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞ നമ്മുടേത് ഒരു അബദ്ധ കല്യാണമല്ലേ? എന്നെ മറന്നേക്ക് മാഷെ. എന്നിട്ട് മാഷിന് ഞാൻ തന്ന സമ്മാനത്തെ സ്വന്തമായിട്ട് സ്വീകരിച്ച് മക്കളോടൊപ്പം സുഖമായിട്ട് ജീവിക്കേ. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, എന്റെ ഒളിച്ചോട്ടത്തിൽ മാഷിന് ഒരു പങ്കുമില്ലാന്ന് എല്ലാ ടി വിക്കാരെയും പത്രക്കാരെയും വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ പോണത്. അതുകൊണ്ട് അവരാരും മാഷെ ഉപദ്രവിക്കില്ല കേട്ടോ. പേടിക്കണ്ട. ഞങ്ങള് പറഞ്ഞോളാം. എങ്ങോട്ടാ? സ്ഥലമിട്, വേഗം സ്ഥലമിട്. എന്താണ് സാർ ഇങ്ങനെയൊക്കെ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ചേച്ചി പറഞ്ഞപ്പോ കുട്ടികളെയും കൊണ്ട്. ചേച്ചി എങ്ങനെ പലതും പറയും? നീ വലിയ മോഡലല്ലേ, പല മോഡലും കാണിച്ച് അവളെ ബോധം കെടുത്താ നിനക്കറിയാം. ചേച്ചി അമ്മ അന്ന് കുട്ടികളെ കൊണ്ട് വിളിപ്പിച്ചപ്പോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മതി, ഈ വീടിനകത്തുള്ള നിന്റെ മോഡലിംഗ് ഒക്കെ ഇതോടെ മതി. പുറത്തു പോ. എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് വേണോടി നിനക്ക് മനം പോലെ മംഗല്യം ആഘോഷിക്കാൻ? നിനക്ക് എന്റെ ഭാര്യയാവണമല്ലേ? അതിന് അവളെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കണം അല്ലേ? അയ്യോ സാർ, വാടികൂട്ട്. മാഡം ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ കാര്യം എന്താണെന്ന് പിടിയിട്ടില്ലായിരുന്നു, ഇപ്പൊ മനസ്സിലായി. ഈ പെൺകുട്ടിക്കാരനാണോ സാർ മാഡം നാട് വിട്ടത്? കടന്നു പോകുന്നുണ്ടോ? അതോ ഞാൻ പിടിച്ച് പുറത്താക്കണോ? ആൾക്കാരുടെ മുന്നിൽ വെച്ച് പ്ലീസ്. ലൂക്കോസേ, മേലിൽ ഈ പടി കയറി പോരുത്. ഇനി ഇവിടെ ആർക്കും നിന്നെ കാണണ്ട. ലൂക്കോസേ, ഇവളുടെ വണ്ടി എടുത്ത് പുറത്തു കടടാ. സാർ ആക്ച്വലി എന്താ സാർ സംഭവിച്ചത്? സാർ, ഈ കലാകാരന്മാരുടെ കുടുംബജീവിതം. എടാ, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ചേച്ചി തുപ്പൽ കൊളാമ്പി എടുത്ത സ്ഥലം വിട്ടുവല്ലേ. വിടും. മത്തിക്കറി പാൽപ്പായസം ചേർത്ത് ആരെങ്കിലും കഴിക്കോടാ. ഏതാണ്ട് അതുപോലെയായിരുന്നു എന്റെ അറിവിൽ ഇതുവരെയുള്ള സാറിന്റെ ദാമ്പത്യം. ഇനി ഇവിടെ അങ്ങോട്ട് അത് മാറും. ആ ഇന്ദുലേഖ മോഡലിന്റെ ഈ വീട്ടിൽ കയറിയുള്ള അറ്റാക്ക് കണ്ടപ്പോഴേ സാറിന്റെ സമയം മറിയുന്ന ഞാൻ ഉറപ്പിച്ചതാ. എനിക്ക് സാറിനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. നീ വിടറാ. എന്റെ സാറ്, സാറിന്റെ മനസ്സ് എനിക്കറിയണ. നടന്നത് എന്തായാലും പുറത്ത് അതൊരു ഗുഡ് ന്യൂസാ. മനസ്സിലെ സന്തോഷം സാറിനോട് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ആവശ്യമില്ലാത്ത ചില മരം മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് വെളിച്ചം കിട്ടും. സാറിനിപ്പോ ശരിക്കും വെളിച്ചം കിട്ടി. ഇനി എത്ര ഹൈപ്പിച്ചിലും പാടാം. ചില ഭാര്യമാരെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല, അവര് നന്നാകയില്ല, ഭർത്താക്കന്മാരെ നന്നാകാൻ സമ്മതിക്കയില്ല. പോയത് കരിക്കട്ടെയാ, ഇപ്പൊ കിട്ടിയത് തങ്കക്കട്ടി. കൺഗ്രാജുലേഷൻസ്.
ഇനി സാറ് പിടിച്ചു നിൽക്കണം. ഇനി പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഐ ടോൾഡ് യു നോ. ആ അതെ അളിയൻ ജോലിക്ക് മുത്തശ്ശി. എന്റെ കുഞ്ഞിനെ നീ കൊന്നാണ? ഞങ്ങളുടെ പെങ്ങളെ എവിടെ അളിയാ? ചന്ദ്രമതി അളിയാ അവിടെ നിൽക്കാൻ. അളിയാ ചന്ദ്രമതി ചന്ദ്രമതി അവള അതിനകത്തില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല. അളിയൻ അറിയാതെ അവളൊരു വെറ്റില പറിക്കാൻ പോലും പോവുകയല്ലോ. എന്റെ കുഞ്ഞിനെ പണ്ടേ അവന് പിടിക്കില്ല. മറ്റവളെ കിട്ടാൻ വേണ്ടി ഇതവൻ എന്തോ കള്ളക്കളി കളിച്ചു. അയ്യോ, പാട്ടൊന്നും പാടിയില്ലെങ്കിലും നാല് കുഞ്ഞുങ്ങളെ കൊടുത്തില്ലേ അവന്. അത്രയ്ക്ക് ജീവനായ എന്റെ കുഞ്ഞിന് അവനെ. എന്നിട്ടാ അവൻ അവളെ പടി അടച്ച് പുറത്താക്കിയത്. അയ്യോ, അവൻ എന്റെ കുഞ്ഞിനെ പുഴുങ്ങി തിന്നേ. പുഴുങ്ങി തിന്ന പെങ്ങളെന്താ ഏത്തപ്പഴം? അവളെ എവിടെയോ കൊണ്ടേ കൊന്ന ഒളിപ്പിച്ചെന്നോ പറ. വെറ്റിലയില് കഞ്ചാവ് തേച്ച് മയക്കി കാണും. അവനിട്ടൊന്ന് എന്താണോ? ഒന്നുമില്ല. ഇത് കെട്ടിയതുകൊണ്ടൊന്നും ഡീസന്റ് ആവത്തില്ല. ഇത് കെട്ടാതിരുന്നിട്ടും അളിയൻ ഡീസന്റ് അല്ലല്ലോ. എന്റെ പെങ്ങളെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ? അതിപ്പോ സാറിനോട് ചോദിക്കണം. ഞാനും എന്റെ ഈ ടൈയും ഇക്കാര്യത്തിൽ നിരപരാധികളാണ്. ഇളയതാണോ പിണ്ടം വെച്ചതാണെന്നൊന്നും മാധവ് നോക്കില്ല. ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി എന്റെ ജീവിതത്തിന് തീ കൊളുത്തിട്ട് അവള് പോയിരിക്കുന്നത്. അതും ഇത്തിരി പോന്ന എന്റെ കുഞ്ഞിനെയും കൊണ്ട്. തീവണ്ടി പോലെ മൂക്കി കൂടെ പുകയും വിട്ട് ജീവിക്കുന്ന ഇതിനെയൊക്കെ തല്ലിക്കുന്നി വീടൊന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ ആണുങ്ങളുടെ വേഷവും കെട്ടി കിടക്കുന്ന നിങ്ങളെങ്കിലും നന്നായി പോയെ. അളിയൻ അവള് ഭാര്യയാണെങ്കിൽ ഞങ്ങൾക്ക് അവള് പെങ്ങളാ. അവളെ തല്ലി ഓടിച്ചിട്ടേ കണ്ടില്ല എന്ന് കള്ളം പറഞ്ഞ് അങ്ങനെ അളിയൻ ഇപ്പൊ പറ്റി അവളെ കെട്ടണ്ട. എങ്ങനെയെങ്കിലും എനിക്കൊരു ചാൻസ് കിട്ടാനാ ഇവളോട് ഞാൻ അയാളെ ഒന്ന് മുട്ടാൻ പറഞ്ഞത്. അതൊരു ചാൻസ് ആക്കി ഇവൾ അയാളെ മുട്ടി. ഇപ്പൊ എന്താ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ടിവിയിൽ പോയി. വാരി വലിച്ച് പുറത്തിടുന്നത് അങ്ങളും കണ്ടതല്ലേ. എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. രണ്ടുപേരും നല്ല മെച്ചുവേർഡ് ആയാ പെരുമാറിയത്. അങ്കിളെ അങ്കിൾ എന്താ വട്ടണ്ട? തന്റെ മുമ്പിൽ അധികം നേരം നിന്ന് എനിക്ക് വട്ടുപിടിക്കും. താൻ പോ. പോയില്ലെങ്കിൽ തന്നെ എനിക്ക് പിടിച്ച് പുറത്താക്കേണ്ടി വരും. ഇത്രയും ആത്മാർത്ഥത കാണിച്ചിട്ടും സാരമില്ല. അച്ഛൻ ഇപ്പൊ ആ പാട്ടുകാരനോട് ബഹുമാനോ. നിന്നെ പിടിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോ അച്ഛൻ ഒരു കാര്യം മനസ്സിലായി. ആ മനുഷ്യന് അയാളുടെ കുട്ടികളുടെ അമ്മയെ വലിയ ഇഷ്ടാ. എനിക്കും ചേച്ചിയെ വലിയ ഇഷ്ടാ. ഈ ചേച്ചി എങ്ങോട്ടാ പോയേ? അയ്യോ, അവള് കരയല്ലടാ, കുഞ്ഞിനെ താരായിട്ട് പാടി ഉറക്കുക. അല്ല, നിന്റെ താരായിട്ട് കേട്ട് നീ കരയാണെന്ന് ചുള്ളിക്ക് തോന്നി. അപ്പൊ അടുത്തുനിന്ന് കേൾക്കുന്ന ആ കുഞ്ഞിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാ. സാരമില്ലടി, നീ പാടിക്കോ. നീ കണ്ണുമിഴിച്ചിങ്ങനെ കടന്നോ, നിനക്ക് അച്ഛന്റെ പാട്ട് കേട്ടാലേ ഉറക്കം വരൂ. പാതിരാത്രിക്ക് കേറി വന്നാലേ കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും. ഇവക്ക് വിശക്കാനോ? നല്ല കഥ. ദിവസം എട്ട് നേരം എന്റെ പാല് കുടിക്കും. വേഷായി. അപ്പൊ മുലകുടി നിർത്തിയിട്ടില്ല? ഉള്ളിടത്തോളം അവള് കുടിക്കട്ടെ മാമ. ഞാൻ 6 വയസ്സ് വരെ കുടിച്ചിട്ടുണ്ട്. അല്ല, അതിന്റെ വിക്രസ് കാണാനുണ്ട്. എന്താ ധൈര്യം? ഇത്രയും ദൂരം ഈ കുഞ്ഞിനെ എടുത്ത് ടാക്സിയിലും ബസ്സിലും ജീപ്പിലും ഒക്കെ ആയി പാതിരാത്രിക്ക് ഇവിടെ എത്തിയിട്ട് എന്നെ കണ്ടുപിടിച്ചില്ലേ. മോനപ്പാലിന്റെ ശക്തി തന്നെയാ. കുടിക്കട്ടെ, മോളും ഇഷ്ടപോലെ കുടിക്കട്ടെ. എപ്പോഴാ അവക്കും ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതൊന്നും അത്ര ശരിയല്ല മോളെ. നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ മാധവനോട് ചെന്ന് പറയട്ടെ. പറഞ്ഞോ. പക്ഷെ മാമം കൊറേ കാലമായി ഇവിടെ ഒളിച്ചു താമസിക്കുകയാണെന്ന് ഞാനും ഒരാളോട് പോയി പറയും. കളരിപ്പാച്ചുന്റെ മോള് ദേവിയെ കൊച്ചിനോട് കല്യാണം കഴിക്കാവെന്നും പറഞ്ഞ് മോഹിപ്പിച്ച് അതിനെ പഴപ്പിച്ചിട്ടല്ലേ മാമ നാട് വിട്ടത്. അയ്യോ, ഞാൻ പഴപ്പിച്ചിട്ടൊന്നുമില്ല. ആര് പറഞ്ഞു? ദേവകയും പാച്ചും കളരിക്കാരും ഇപ്പോഴും ഇവിടെ കാത്തിരിപ്പുണ്ട്. മാമൻ ഇവിടെയാണെന്ന് അവരോട് ഞാനും ചെന്ന് പറയും. ആ മാമ വിചാരിക്കുന്ന പോലെ എന്റെ മാഷിപ്പോടെ കരഞ്ഞോണ്ടിരിപ്പുണ്ടാവില്ല. വീട്ടിൽ അവരുടെ ചേച്ചിമേ ഉണ്ടാവും. മാഷിന് ഇഷ്ടപ്പെട്ട സദ്യ, പാട്ട്, കളി, ചിരി എല്ലാം കൂടി ആയിട്ട് അവിടെ ഒരു പൂരമായിരിക്കും. ഇല്ലാത്തതൊന്നേ ഉണ്ടാവും, എന്റെ വെറ്റില നാറ്റം. അത് ആ വീട്ടിന് ഇനി വേണ്ട. അത് അവിടെ ചേരൂല്ല മാമ. മോളെ, അമ്മ പോയത് കൊണ്ട് മക്കൾക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോ?
കിങ്ങിണി ഇപ്പൊ എവിടെയായിരിക്കും വെച്ചാ? അത് അത് അമ്മയ്ക്ക് മാത്രല്ല അറിയൂ. കണ്ടുപിടിക്കരുതെന്നും പിന്നാലെ വരരുതെന്നും ഒക്കെ എഴുതി വെച്ചിട്ടല്ലേ പോയത്. എവിടെയാണെങ്കിലും അമ്മ ഇപ്പൊ ചിന്തിക്കുന്ന എന്തായിരിക്കും അറിയോ? മക്കള് ഭക്ഷണം കഴിച്ച് ചിരിച്ച് കളിച്ച് നമ്മളെല്ലാം ചേർന്ന് ഈ വീട് സ്വർഗമാക്കുന്നുണ്ടാവുന്ന എന്റെ പൊന്നു മക്കളല്ലേ. വാ, വന്നു വല്ലതും കഴിക്ക്. ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ പറയരുത്, അച്ഛന് വിഷമമാവും. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കഴിക്കൂല. വന്ന് കഴിക്കാനാ പറഞ്ഞത്? ദേ, അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അച്ഛൻ ഇതുവരെ നിങ്ങളെ തല്ലിയിട്ടില്ല. ചേച്ചിയമ്മ തല്ലിയില്ലേ, അച്ഛൻ ഇനി ഞങ്ങളെയും തല്ലിക്കും. ഈ നേരമായിട്ടും ആരും ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ പോയാൽ കഴിക്കൊന്നും തോന്നില്ല. അവർക്ക് വാശിയാ, എന്നോടുള്ള വാശി. മക്കള് മാത്രമല്ല, സാറും നല്ല വാശിയില്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി ഇത് മുഴുവൻ ഞാൻ തിന്നണോ? പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ഞാൻ വളരെ ഹൈറ്റ് കുറഞ്ഞ ആളാ, എനിക്ക് സാറിന്റെ അത്രയും ഉയരമില്ല. എന്നാലും പറയുക, സാറ് ചേച്ചിയമ്മ ഒന്ന് വിളിക്കണം. അവര് വന്നാ മക്കളുടെ വാശി തീരും. വിളിച്ചാ മാത്രം പോരാ, സാറ് അവരുടെ അടുത്ത് ഇവിടം വരെ ഒന്ന് വരാൻ പറയണം. മക്കള് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഹലോ. ഹലോ, ഞാൻ മാധവനാ. ഒന്നുമില്ല, വെറുതെ. സാറൊന്ന് വിളിച്ചല്ലോ. എന്താ സാർ, കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? മക്കള്? ആ മക്കള്, മക്കളെ കുറിച്ച് ചോദിക്കാൻ നീ ആരടി? കുടുംബം കലക്കാൻ വന്ന രാക്ഷസി, നീ ഒറ്റൊരുത്തി എന്റെ ജീവിതം തകർത്തത്. നിന്നെ പിടിച്ച് പുറത്താക്കിയത് എന്റെ മര്യാദ. ശരിക്കും ശരിക്കും ഞാൻ ചെയ്യേണ്ടിയിരുന്ന എന്താണെന്നറിയാമോ? നിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ആ ചാരമെടുത്ത് കാടിവെള്ളത്തെ കലക്കി നിന്റെ അണ്ണാക്കിലേക്ക് ഒഴിക്കണമായിരുന്നു. ഞാനത് ചെയ്തില്ല. എന്റെ തെറ്റാ, ശരിക്കും എന്റെ തെറ്റാ. പറ്റണില്ല മക്കളെ, അവളെ വിളിക്കാൻ അച്ഛന് പറ്റണില്ല. വേണ്ട, ഞാൻ ചന്ദ്രമതി അന്വേഷിച്ചിറങ്ങിയതാ. എന്റെ ചന്ദ്രമതി ആരാ സാറേ? ഈ ചന്ദ്രമതി ആരായാലെന്താ? ഒരു ചന്ദ്രമതി പോയാ വേറെ 10 ചന്ദ്രമതി വരും. അതും പോയാ ഗോമതി, രാധാമൺ, സുഭാഷിണി, സാറിന് ആരെ വേണം അത് പറ. പോയതിന്റെ പിന്നാലെ പോവാതെ സാറേ, അത് വിട്ടുകളാ. സാറ് മഹാനാ. അതെ, പാട് സാറേ, ഞങ്ങളുടെ കൂടെ പാട്, നമുക്ക് ആഘോഷിക്കാം. തുടങ്ങാം.
കാശ് വേണ്ട സാർ. ഓ കരയണ്ട കേട്ടോ. ഞാൻ ഇന്ദുവിന്റെ അച്ഛനാണ്. കുട്ടികൾ ചേച്ചിയമ്മയെ വിളിച്ചു. അല്ല, അവരങ്ങനെയാണല്ലോ മോളെ വിളിക്കുന്നത്. ഇവരെ ഒന്നും കഴിക്കാതെ തളർന്നു പോയി എന്നറിഞ്ഞപ്പോ ഞാൻ നിർബന്ധിച്ചിട്ടാ മോള് വന്നത്. തെറ്റായെങ്കിൽ ഇപ്പൊ തന്നെ പോയിക്കോളാം. ബഹളം വെച്ച് പുറത്താക്കരുത്. അല്ലെങ്കിലും വിശക്കുന്നവർക്ക് ഇത്തിരി ആഹാരം കൊടുക്കുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ. മുഴുവനും കഴിച്ചിട്ട് പോ പാർവതി, വിശക്കില്ലേ? ചേച്ചിയമ്മ പോകില്ലെന്ന് പറഞ്ഞാ കഴിക്കാം. പോയില്ല കേട്ടോ, എന്നാ പത്തടിലേം കൊടുത്താ. മാഷേ, കണ്ടില്ലേ കുട്ടികളുടെ സന്തോഷം? അവര് പട്ടിണി കിടന്നതേ എന്നെ കിട്ടാനല്ല, ചേച്ചിയമ്മ വരാൻ വേണ്ടിയാ. അവളെ ഞാൻ കെട്ടു മാഷേ, ഞാനല്ലേ പറയുന്നേ. ഈവനിങ് വരുമ്പോഴേക്കും റെഡി. താങ്ക് യു. എനിക്ക് സ്ട്രോബെറി, എനിക്ക് പിസ്ത, എനിക്ക് ചോക്ലേറ്റ്. വേഗമാവട്ടെ. ഞാൻ എന്താണ് ലൂക്കോസായി കാണുന്നത്? സ്ഥിരം കൊളാമ്പി ഒഴിവാക്കി സാറി സ്വർണക്കിണ്ട് സ്വന്തമാക്കിയത്. മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നു, വീടെല്ലാം സ്വർഗം പോലെ തിളങ്ങുന്നു. സാർ എവിടെ? കാത്തിരിക്കുവാ, വേഗം ചൊല്ലി. ഓ എനിക്ക് വയ്യ. ഇതെല്ലാം കൊണ്ടേ പ്രതീക്ഷിച്ചതാ, എനിക്ക് സന്തോഷം. കെട്ടിയല്ലേ, എങ്ങനെയായിരുന്നു? രജിസ്റ്റർ ചെയ്തു, ഒരു ഒപ്പോട്ട് കാര്യം തീർന്നല്ലോ. ആ ഒപ്പോടുകൂടി മഹാനായ ഒരു കലാകാരനെ എനിക്കും കേരളത്തിനും തിരിച്ചു കിട്ടി. ഇപ്പെന്ത് തോന്നുന്നു? അപ്പൊ കെട്ടിയില്ല അല്ലേ? ഇന്ദുവിന്റെ അച്ഛനാണ് കൊണ്ടുവന്ന് ആക്കിയെങ്കിൽ മാഷ് തീർച്ചയായിട്ടും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവും. നിന്റെ വീട്ടിലെ കുട്ടികളും മരണ ഹാപ്പി. മാധവൻ ഇന്ന് തീരെ എരിയില്ലാത്ത ഭക്ഷണം കഴിച്ചാ പാടിയത്. അതും ഇന്ന് വരെ പാടിയിട്ടുള്ളതിൽ വെച്ച ഏറ്റവും ബെസ്റ്റ് പാട്ട്. അയ്യോ എന്നെ കൊല്ല്. നീ പറഞ്ഞത് വളരെ ശരിയാ. ഭാര്യ മനഃപൂർവ്വം വീട്ടിൽ നിന്നൊന്ന് വിട്ടു നിന്നാ മതി, മനസ്സിനിണങ്ങിയ ആളെ ഭർത്താവ് കണ്ടുപിടിച്ചിരിക്കും. സമ്മതിച്ചു തന്നിരിക്കുന്നു. രാമമാമൻ പറഞ്ഞ പോലെ നിന്റെ അച്ഛനും ചേച്ചിയമ്മയും ജോഡിയും ജോഡി ആയോ? എനിക്ക് തോന്നുന്നു ആ പെണ്ണിനെ കെട്ടാൻ വേണ്ടി അളിയൻ നമ്മുടെ പെങ്ങളെ തട്ടിയെന്നാ. സാർ ആരെ കൊന്നിട്ടില്ല അതെനിക്കറിയാ. പിന്നെ ഞങ്ങളെ വെറ്റിലെ പെങ്ങൾ എവിടെ? തനിക്ക് സത്യം പറഞ്ഞൂടെ, ഇനി തന്നെ ഞങ്ങൾ കൊല്ലണോ? എനിക്ക് നിങ്ങളെ പേടിയാണ്. പേടിച്ച സത്യം പറയാൻ പറ്റില്ല. അയ്യോ കേട്ടാൽ ആരുമൊന്നും ഞെട്ടും, പക്ഷെ സത്യമാണ്. ഒരു തണുപ്പുള്ള പ്രഭാതം, പുറത്ത് ഭയങ്കര വെയിൽ, ചന്ദ്രൻ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഉദിച്ചു വരുന്നുണ്ടായിരുന്നു. സാറ് ചേച്ചി ഊട് കഴിക്കാൻ വിളിച്ചു. ഇത്തിരി വെറ്റിലേയും കുട്ടി ചേച്ചി ഒരു ഉരുള ചോറുരുട്ടി. പിന്നെ നടത്തത് ഒരോട്ടമായിരുന്നു.
പേടിച്ചിട്ട് ഓടിയതല്ലടാ, അവൻ നമ്മളെ പറ്റിച്ചിട്ട് ഓടിയതാ. ഓടിച്ചിട്ട് പിടിക്കടാ, വണ്ടി എടുത്ത് പോന്നാ. ഞങ്ങക്ക് സെക്രട്ടറി ഒന്ന് കണ്ടാ മതി. സാറ് പാന്റ് ഇട്ട് വാ, അകത്ത് വിടാം. ഇത് പാന്റ്സ് ആണേ. ഷാലെ മീറ്റ് മിസ്റ്റർ മാധവൻ. പ്ലീസ് വെൽക്കം. എന്തോന്ന് ക്ലബാണോ ഇത്? മുണ്ടുടുത്താ മനുഷ്യൻ മനുഷ്യനല്ലാണ്ടാവോ? അതെ, ഒരു കുള്ള കത്രിക്ക ഇതിനകത്തേക്ക് ഓടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവനെ പിടിക്കണം. ആരെ പിടിക്കാനാണെങ്കിലും ഈ ക്ലബിനകത്തേക്ക് മുണ്ടുടുത്ത് പോവാൻ പറ്റില്ല. വേണ്ട, നിർബന്ധമില്ല. നമുക്ക് എന്തിനാണ്ടാ മുണ്ട്? മുണ്ടില്ലാതെ നിങ്ങൾ എന്തിനാ കാണിക്കുന്നേ? കണ്ണട മാറ്റിയിട്ട് നോക്കണ ഹിമാറെ. ഇതാ ഞങ്ങൾ മുണ്ടുടുത്തിട്ടില്ല, ഇനി ഞങ്ങൾ അകത്തേക്ക് വിട്. അയ്യോ, ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. വേണ്ടി വന്ന തന്റെ കോപ്പ് കംപ്ലീറ്റ് വരും. വാതിൽ തുറക്കണ ഡ്രൈവറെ. അധികം കളിച്ചാലേ ഞങ്ങൾ സകലത് ഊരും. Tell me, a big problem is going on there. എത്തിയോ? Yes. സാറിന്റെ അടിയന്മാർ നൂലുബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലബിന്റെ മാനം രക്ഷിക്കണം. പോലീസിനെ വിളിക്കാൻ ഇടയാക്കരുത്. I will manage. പെങ്ങളെ ഒപ്പാരിച്ചിട്ട് ആ ചാച്ചി അമ്മയും കൊണ്ട് അങ്ങനെ അങ്ങോട്ട് കഴിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അളിയ, അളിയനൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പെങ്ങളെ കൂടാ. മറിച്ചാണെങ്കിൽ അളിയനെ ഞങ്ങൾക്ക് ജീവിതം വേണ്ട. അളിയനെ കൊന്നിട്ട് ഞങ്ങൾ അങ്ങ് ചത്തുകളയും. തങ്ക ഒരുക്കാ കിട്ടുന്ന സ്വർണവാ. സ്നേഹം ഉരുകി പോയാ പിന്നെ അത് പകയാ പക. അത് മറക്കണ്ട. വാടാ. കണ്ടവന്റെ പാട്ടും പാടി നടക്കണം നാറി അളിയൻ. ഇനി ഇവിടെ നിൽക്കണ്ട സാർ, നമുക്ക് വീട്ടിൽ പോ. കാറ്റിൽ കെടാത്തൊരു കൽവിളക്കിൻ തിരിയായി കാലമേ ഞാൻ നിന്നെ നമിച്ചു നിൽപ്പൂ. നോക്കാം. കാറ്റിൽ കെടാത്തൊരു കൽവിളക്കിൻ തിരിയായി കാലമേ ഞാൻ നിന്നെ. ബാക്കി നിന്ന്. കാറ്റിൽ കിടാത്തൊരു കൽവിളക്കിൻ തിരിയായി കാലമേ ഞാൻ നിന്നെ നമിച്ചു നമിച്ചു നിൽപ്പൂ. ഇങ്ങനെ പഴം പോലെ പാടിയാലേ ഈ വിളക്കാരെങ്കിലും തല്ലി കെടുത്തും. ഇയാള് ഫുൾ ഫിറ്റാ. അതെ, ഞാൻ ഫിറ്റാ. ഈ പാട്ട് ഇത്തിരി ഫിറ്റായിട്ട് പാടാനാണ് എന്റെ വിധി. അതെ, തൊണ്ടയ്ക്ക് ഒരു വഴുവഴുപ്പ് വീണതാ. ടേക്കിൽ ശരിയാവും. ഒന്നുകൂടെ നോക്ക് സാർ, പാടിക്കോളൂ. കാറ്റിൽ തൊടാത്തൊരു കൽവിളക്കാണു ഞാൻ. മറ്റാരെ കൊണ്ടെങ്കിലും പാടിക്കടൂ. ഇയാളുടെ ഭാര്യ കണ്ടവന്റെ കൂടെ ഓടിപ്പോയെന്ന്. ഞാൻ എന്റെ സിനിമയിലെ പാട്ട് ബോറാക്കണോ? സാറിന് ഇതെന്ത് പറ്റി പടച്ചോ? ദൈവം തന്ന വരം തെൽത്തെട്ടി ചവിട്ടി പൊട്ടിക്കല്ലേ സാറേ. പറയാതെ പോണെന്നാണ് വിചാരിച്ചത്. എഴുന്നേറ്റ് വന്നുകൊണ്ട് പറഞ്ഞിട്ട് തന്നെ പോവാം. ഇനി ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പാടിയും പാടിക്കൊടുത്തും മാത്രമാ മാധവൻ ഇത്രയും കാലം ജീവിച്ചത്. ഇനി അത് പറ്റില്ല എന്ന് വന്നാ മാധവൻ ഇല്ലാണ്ടായിന്ന് അതിനർത്ഥം. അബൂട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ കൊണ്ടുനാക്കും. Thank you.
ഇതുപോലെ റിവേഴ്സിൽ വന്നതേ ഫസ്റ്റ് ഗിയർ ഇട്ട് ജീവിതം വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോവാനാ. എന്റെ ജീവിതത്തിന്റെ ഗിയർ ഇപ്പൊ നിന്റെ കയ്യിലാ. നമുക്കങ്ങോട്ട് കല്യാണം കഴിച്ചാലെന്താ? ഓടി വരണ്ട, സാരമില്ല. ചന്ദ്രമതിയുടെ കാര്യം വിചാരിച്ചു വന്നപ്പോ തെന്നി പോയതാ. പാത്ത് വരക്കൂടാതാ? എന്നാത്ത പാകരുത്, ഇവിടെ ഇപ്പൊ ചന്ദ്രമതിയുടെ ജീവിതം തെന്നി കിടക്കുക. അതൊന്ന് കൈപിടിച്ച് കയറ്റാൻ ആ മാധവന് പോലും നേരമില്ല. മാധവൻ ഇന്ദുലേഖയെ കെട്ടും. മാധവന് നാല് കുട്ടികളുണ്ടെന്നോ അതിലൊരെണ്ണം ചന്ദ്രമതിയുടെ ഒക്കത്തുണ്ടെന്നോ എന്നൊന്നും ഇന്ദുലേഖ എന്ന ചേച്ചി അമ്മയ്ക്ക് പ്രശ്നമല്ല. നല്ല ധൈര്യമുള്ള പെണ്ണ്, ശരിക്കും പറഞ്ഞ അവളാ പെണ്ണ്. മോപ്പറ്റ് പോയാലും ശരി, എനിക്ക് അവളോട് വലിയ ബഹുമാന. അവൻ പിന്നെയും കെട്ടാൻ പോണെന്നോ? ഉരുക്കണം അവനെ, അവളെ ഒന്നിച്ചു ഉരുക്കണം. ഓ, എത്ര മുട്ടയും പാലും തന്നു ആടാ ഞാൻ നിങ്ങൾക്കൊക്കെ. അവന്റെ കൈയും കാലും തല്ലി ഒടിച്ചിടാൻ ഇവിടെ ആരും ഇല്ലടാ. നിങ്ങളൊക്കെ ആണുങ്ങളാണോടാ അവനെ പിടിച്ചോണ്ടെന്ന് ഇവിടെ കെട്ടിയിടണം. അവനിനി പാടണ്ട, ഒരു കൊടിലെടുത്ത് കൈ കൊട്. എന്റെ കുഞ്ഞ് തിരിച്ചു വരുന്നതുവരെ അവൻ ഇവിടെ ഇരുന്ന് തട്ടാപ്പിടി പഠിക്കട്ടെ. അതിനു വേണ്ടിയാ പഞ്ച പാണ്ഡവന്മാരെ പോലെ നാല് അണ്ണന്മാരെ ദൈവം അവക്ക് കൊടുത്തിരിക്കുന്നത്. അയ്യേ, പഞ്ച പാണ്ഡവന്മാരെന്ന് പറഞ്ഞാൽ ആറ് പേരല്ലേ? നമ്മുടെ അമ്മച്ചിക്ക് രണ്ടെണ്ണം അലസി പോയാ. മുത്തശ്ശി പറഞ്ഞത് നമ്മള് നാലു പേരും മുത്തശ്ശിയും അമ്മയും ചേർത്ത് ഏഴു പേരെന്നാ. അതപ്പോഴാ പഞ്ചപാണ്ഡവന്മാർ ഞാനടക്ക ഏഴുപേരായിരുന്നു. ബുദ്ധിയില്ലാത്ത ശവങ്ങളെ തട്ടും പുറത്ത ഭഗവതിയെ പിടിച്ച് സത്യം ചെയ്ത് പിടിച്ചോണ്ട് വാരാവനെ. നാളെയാണ് കല്യാണം. നാളേക്ക് വെക്കാതെ ഇന്ന് തന്നെ നടന്നിരുന്നെങ്കിൽ വൈകിട്ടത്തെ ടി വി വാർത്തയിൽ മാഷിനെ ഇന്ദുവിനെ ഒരുമിച്ച് കാണായിരുന്നു. ഈ മോളെ കുളിപ്പിച്ച് സുന്ദരക്കുട്ടിയാക്കുന്ന പോലെ ആ മക്കളും അവരുടെ അച്ഛനുള്ള നിന്റെ മനസ്സിനെ ഒന്ന് കുളിപ്പിച്ചെടുത്തൂടെ. ജീവിതം അറിയാതെ കഴിയുന്നു പോകുന്ന ആൾക്കാരുണ്ട്. സ്വയം നിലത്തിട്ട് പൊട്ടിച്ച് പിന്നെ മേലോട്ട് നോക്കി അന്തം വിട്ടിട്ട് കാര്യമില്ല. ഞാൻ ആഗ്രഹിച്ച് ഞാനായിട്ട് എന്റെ മാഷിനുണ്ടാക്കി കൊടുത്ത ഭാഗ്യ അത് നടക്കണം. പ്രിയപ്പെട്ട ചന്ദ്രമതി, നിന്നെ മതിയായെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. നീയാണ് എന്നെ മതിയാക്കി നമ്മുടെ മക്കളെ ഇന്ദുവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് സ്ഥലം വിട്ടത്. ഈ ഭൂമിക്ക് ആ ഒരു ബോണ്ടയുടെ അത്ര വലിപ്പമുള്ളൂ. ആ ബോണ്ടയുടെ മുകളിൽ ജീവിക്കുമ്പോ ആർക്കും മറ്റൊരാളറിയാതെ ഇവിടെ ഒരു ഗോളും അടിക്കാൻ കഴിയില്ലേ? നീ നോക്കിക്കോ, എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇന്ന് ഞാനൊരു ഗോളടിക്കും. ഇത് ഗോളായില്ലെങ്കിൽ അതോടെ ഈ ജീവിതകളെ ഞാൻ അവസാനിപ്പിക്കും. പിന്നെ മാധവനില്ല, മാധവന്റെ പാട്ടുമില്ല. മക്കളെ, അച്ഛന്റെ കല്യാണത്തിന്റെ മുഹൂർത്തമായി, എല്ലാരും പോയി വണ്ടി കയറ്. പുതിയ കുപ്പായൊക്കെ ഇട്ട് മക്കളൊക്കെ എങ്ങോട്ടാ? അമ്മച്ചി വിളിക്കുന്നു. എന്നെ നേരത്തെ ഒരിക്കൽ വിളിച്ചു. അച്ഛൻ ചേച്ചിയമ്മേ കല്യാണം കഴിക്കാൻ പോവല്ലേ? ചേച്ചിയമ്മ വന്നാ പിന്നെ നമ്മുടെ അമ്മച്ചി വരില്ലേ? അതെങ്ങനെയാ, ഒരു വീട്ടിൽ ഓരോ മെയിൻ കുട്ടികളും അല്ലേ ഉണ്ടാവുക? പിന്നെ അമ്മച്ചി സത്യമായിട്ടും വരില്ല? ഇല്ല, എനിക്ക് അമ്മച്ചിയെ കാണണം. എനിക്കും. എന്തേ നാസർകച്ചേരി ഇവിടുന്നേ തുടങ്ങി? എനിക്ക് എന്റെ അമ്മച്ചിയെ വേണം. ഏത് അമ്മച്ചി? ഈ അമ്മച്ചി വേണ്ട, ചേച്ചി അമ്മ മതിയെന്നും പറഞ്ഞ് പട്ടിണി കടന്ന് എന്നെ കൊണ്ട് തീ തീറ്റിച്ചില്ലേ നിങ്ങള്? ഇപ്പോഴെന്തേ ഈ അമ്മച്ചിയെ കാണാനിട്ട് നിങ്ങക്ക് വിശന്നോ? അച്ഛന്റെ കല്യാണമായിട്ട് നിന്ന് മൂങ്ങിയ രണ്ടര പൊട്ടിക്ക് ഞാൻ പോയി വണ്ടി കയറ. വെൽക്കം ഫോർ യുവർ ഫാദേഴ്സ് ഹാപ്പി വെഡിങ് ഡേ. ഒരുപാട് ആഭരണങ്ങളൊന്നും വേണ്ട കേട്ടോ, എല്ലാം കൂടി എനിക്ക് താങ്ങാൻ വയ്യ. ഇങ്ങനെ വേഷം കെട്ടുന്നത് സാറിനും ഇഷ്ടാവില്ല. അകത്ത് കയറി വെട്ടണോ അതോ പുറത്തേക്ക് വിളിച്ചിട്ടൊന്ന് സ്നേഹത്തോടെ വെട്ടണോ? വെട്ടാനല്ല, അളിയനെ തട്ടിക്കൊണ്ട് പോരല്ലേ നമ്മളൊന്ന്. അരിവാൾ ഒരു കഴുത്തെ വെച്ചാലേ അളിയെ പുഷ്പം പോലെ വന്ന് ആട്ടെ കയറി. അത്തരം പുഷ്പവിദ്യ ഒന്നും അളിയന്റെ അടുത്ത് നടക്കൂല. എന്നാ ഒന്ന് കാണാം. മുറിച്ച് പറഞ്ഞത് വാളെടുക്കാൻ അറിയാൻ പാടില്ലാത്തവൻ വെളിച്ചപ്പാടാവരുതെന്ന്. ഈ ചുവന്ന പൊട്ടു പോലെ കാണുന്നതാണ് കല്യാണ മണ്ഡപം. കല്യാണ മണ്ഡപത്തിന്റെ മുന്നിൽ വന്ന അവന്റെ ഒരു മാപ്പും കോപ്പും. എടാ, പാട്ടുകാരന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവളെ കൊണ്ടുപോകാനാ നമ്മൾ വന്നത്. നീ അതിന്റെ വഴി നോക്ക്. വന്ന സ്ഥിതിക്ക് അവന്മാരെ വെറും കൈയോടെ തിരിച്ചയക്കണ്ട. ഋഷിയുടെ കൃഷി കുയ്യാനായിട്ട് അരിവാളും കൂടെ അണ്ണന്മാരങ്ങോട്ട് അയക്കേ, ബാക്കി അവര് തമ്മിൽ ആയിക്കോളും. ഓരോ പുലിവാലെ, നിങ്ങളുടെ പെങ്ങളെ തട്ടിക്കൊണ്ടു പോയത് ആ ഋഷി. സത്യമാണോ? സത്യം. അവന്റെ പെങ്ങളെയാണ് സാറ് കെട്ടാൻ പോകുന്നത്. കൊണ്ടുവന്ന അരിവാളൊന്നും വേസ്റ്റ് ആക്കണ്ട, എടുത്തു പെരുമാറിയാൽ അണ്ണന്മാർക്ക് പെങ്ങളെയും കിട്ടും, ഞങ്ങൾക്ക് ഞങ്ങളെ സാറിനെയും കിട്ടും. അവന്റെ ഗുണ്ടകളാ വിട്ടോ. ഓട്ടോ.
അവന്മാരെ കണ്ടില്ല, അവിടെ ഇല്ല. അവിടെ അബൂട്ടി ലൂക്കോസ്, എന്റെ എല്ലാ വിഷമഘട്ടങ്ങളിലും എന്റെ കൂടെ നിന്നിട്ടുള്ളവരാണ് നിങ്ങൾ. അനുഗ്രഹം ചോദിക്കാൻ അച്ഛനോ അമ്മയോ കൂടപ്പിറപ്പുകൾ ആരുമില്ല. എന്റെ ഈ തീരുമാനം എന്നെ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കോ? സാർ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം മംഗളമാവും. എത്ര പാടിയാലും വീണ്ടും പാടാൻ തോന്നുന്ന ഒരു പാട്ട് പാടുകയാണെന്ന് വിചാരിച്ചാ മതി. നീ വാ. മക്കൾക്ക് ഇങ്ങനെ നോക്കണടാ, അമ്മ ഇപ്പൊ വരും. എല്ലാരും ഇരുന്നട്ടെ, ഞാൻ വെറുതെ ഒന്ന് വന്നേ ഉള്ളൂ. മാഷേ വളരെ സന്തോഷായി, ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ നേരിട്ട് കാണാനൊരു കൊതി. ഞാൻ ആഗ്രഹിച്ചല്ലേ, അതുകൊണ്ട് വന്നതാ. ഇന്നിവിടെ മാഷെ. ഓ, ഞാൻ അടുത്തു വന്ന് കണ്ടോട്ടെ. അയ്യോ ചേച്ചി, മിണ്ടരടി, സുന്ദരിയായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ മാഷിനുള്ള എന്റെ സമ്മാനമായി നീ മാറുന്നത് കാണാൻ വന്നതാ. ഇതാരാ ഇങ്ങനെ സാരി ഉടുപ്പിച്ചേ? ഞൊറിവൊന്നും ശരിയല്ലല്ലോ. ചേച്ചി എന്തിനാ കരയുന്നത്? ആ, അതങ്ങനെയാ, സന്തോഷം വരുമ്പോ കണ്ണീര് വരില്ലേ? വാ. എന്നോട് ക്ഷമിക്ക്, പോകരുത് മാഷെ. ആ താലി എടുത്തെ കഴുത്തി കെട്ട് മാഷെ. ഒരിക്കൽ നിനക്കിട്ടൊന്ന് പൊട്ടിച്ചപ്പോ ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നിനക്കിട്ടൊന്ന് പൊട്ടിക്കാൻ എനിക്ക് ഒരു വേദനയില്ലടി. നിന്റെ ജീവിതത്തിലേക്ക് ഒരിക്കൽ നീ എന്നെ പിടിച്ചു വാങ്ങിയതാ. അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാ നിന്റെ കഴുത്തി താലി കെട്ടി നിന്നെ ഞാൻ സ്വീകരിച്ചത്. സ്വയം ദുരന്തം വരുത്തി വെച്ചിട്ട് എത്ര നിലവിളിച്ചാലും സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ആളുകളുടെ മുമ്പിൽ ഒരു കോമാളിയാവാന്ന് മാത്രം. നീ ഇപ്പൊ ഒരു കോമാളിയാ, വെറും കോമാളി. വേണ്ട, നിന്റെ കോമാളി കളിക്കൊത്തു തുള്ളാൻ എന്നെ കൊണ്ട് നീ വയ്യ. എനിക്കൊരു ജീവിതമുണ്ട്, എന്നെ വിശ്വസിച്ച് ഈ ലോകത്തേക്ക് വന്ന എന്റെ മക്കൾക്കൊരു ജീവിതമുണ്ട്, അതെനിക്ക് വേണം. കണ്ടോ, സ്വയം അലങ്കരിച്ച് ഒരു ദൈവത്തെ പോലെ നിന്റെ മുമ്പിൽ വളർന്നു നിൽക്കുന്ന എന്തുനു നീ കണ്ടോ? ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമാടി ഒരു വധുവിന്റെ വേഷം. ഇനി എന്ത് വേണമെന്ന് എന്നെ മക്കളെ രക്ഷിക്കാൻ തയ്യാറായി ഇവള് തീരുമാനിക്കട്ടെ, എനിക്കൊന്നും പറയാനില്ല. മാഷ് പറഞ്ഞ നേരാ, ചന്ദ്രമതി കാണിച്ചതും ചിന്തിച്ചതും ഒക്കെ മണ്ടത്തര. ടിവിയിൽ പറയുന്ന കേട്ടപ്പോ മനസ്സാകെ തീ പിടിച്ച പോലെ. മാഷും മക്കളും ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവും തോന്നി. സാരല്ല, ഞാൻ ഒഴിഞ്ഞു നിന്നേക്കാം. നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് മക്കളെ നോക്കി സുഖമായിട്ട് കഴിയണം. കിങ്ങിണിമോളെ ഞാൻ കൊണ്ടു, അവൾ ഇത്തിരി കൂടെ വലുതാക്കി ഞാൻ തിരിച്ചുതരാം. മക്കൾ വാട, നമുക്ക് പോവാ. പോടി. നീ എന്തോന്ന പറഞ്ഞേ? പോടീന്ന്.
ചേച്ചി എന്താ വിചാരിച്ചേ? ഞാൻ എന്നും ചേച്ചിയുടെ അനിയത്തിയാ, കുഞ്ഞനിയത്തി. ഇത് കല്യാണ വേഷമല്ല, ഇവിടെ നടക്കുന്നത് കല്യാണം അല്ല. ആ പിന്നെ ഞാനിങ്ങനെയൊക്കെ ഒരുങ്ങിയത് സാറും അച്ഛനും പറഞ്ഞിട്ടാ. ഞാൻ ചേച്ചിയുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ വന്നതാ. എന്തോ ഒരു കുന്ത്രാണ്ട് നിന്റെ മനസ്സിൽ കയറിയിട്ട് നീ തന്നെ പണിതതാണതല്ല. ഫലം ഒരുപക്ഷെ വളരെ ദയനീയമായനെ. മക്കളെയും എടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ വരെ ഇറങ്ങിയതാടി ഞാൻ. കമ്പിളി പുതപ്പും പുതച്ച് ആ അർദ്ധരാത്രി ഒരു വലിയ മനുഷ്യൻ എന്നെ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ ആൾക്കൂട്ടവും മുഹൂർത്തവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുമായിരുന്നില്ല. നിന്റെ രാമുമാമൻ. ഇങ്ങനെ ഒരു വേഷം കിട്ടിയാൽ നീ വരുമെന്ന് ഞാൻ മാധവനോട് പറഞ്ഞു. ദാ ഇന്ത് വേഷം കിട്ടി, നീ വന്നു. ഇനി വെറ്റില മുറുക്ക നിന്ന് തുപ്പി കളിക്കുന്നു ഒക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ എന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ഗാനം ഇനി വന്നാൽ അപ്പ കാണാം. എന്തായാലും രണ്ടുപേരും ഒന്ന് പിരിഞ്ഞതല്ലേ, ഒന്നുകൂടെ കെട്ടുന്നത് നല്ലതാ. അതൊരു നല്ല കാര്യമാണ്. ഈ കെട്ടിലെങ്കിലും ബലം കൂടട്ടെ. മാലെടുത്ത് സാറിങ്ങോട്ട് വരണം. ഇങ്ങോട്ട് ഇരുന്നാൽ സാറിന്റെ മക്കൾ ഭാഗ്യമുള്ളവരാ. സ്വന്തം തന്തയുടെയും തള്ളയുടെയും കല്യാണം നേരിട്ട് കാണാനുള്ള യോഗം ഉണ്ടായല്ലോ. മലരാണു സ്നേഹം.